കർത്താവ് സഹായിക്കണമേ. അതിന് നേതൃത്വം നൽകുന്ന ഷാൻ ജോൺ ചാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ടീമിനെ മുഴുവനുമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവസ്ഥാനത്ത് ഞങ്ങളോട് കൂടിയിരിക്കണം. എല്ലാം മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഗുഡ് ആഫ്റ്റർനൂൺ. ശബ്ദമില്ലേ? എന്തുപറ്റി? ഗുഡ് ആഫ്റ്റർനൂൺ. ഡിബേറ്റിനെ കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് ഡിബേറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള സംരംഭമാണ്. ഈ ഉച്ചകഴിഞ്ഞുള്ള സമയം ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ ഉറക്കം വരാൻ സാധ്യതയുള്ളൊരു സമയത്ത് നിങ്ങളെ ഒരു കാരണവശാലും ഒരിമ പോലും അടയ്ക്കാൻ അനുവദിക്കത്തില്ല എന്ന് കണക്കാക്കി ഞങ്ങൾ ഒരു നിര നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുകയാണ്. 1925 അസംബ്ലീസ് ഓഫ് ഗോഡ് അമേരിക്കയിൽ ആരംഭിച്ച യുവജന പ്രസ്ഥാനത്തിന് 94 വർഷങ്ങൾ പിന്നിട്ട് ചരിത്രത്തിൻ്റെ നാഴിക കല്ലുകൾ ഓരോന്നും എണ്ണി എണ്ണി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇത് കൊച്ചു കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള 1000 വരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുടെ പ്രതിനിധികൾ ഒന്നിച്ച് ഈ കുന്നിൻപുറത്ത് സമ്മേളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ക്യാമ്പിൽ പങ്കെടുത്ത് നാം പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുമായി തിരിച്ച് നാം ആയിരുന്ന ഇടങ്ങളിലേക്ക് പോയി ദൈവം നടത്തിയ പരിപാലനത്തെ ഓർത്ത് നന്ദി പറയുന്നതിനും വീണ്ടും വരുന്ന ഒരു വർഷക്കാലം വെല്ലുവിളികളുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കരുതലോടെ ജീവിക്കാൻ ശക്തി പ്രാപിക്കുന്നതിനും വേണ്ടി പുത്തൻ ചിന്തകൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ നവ്യമാക്കി ഒരുക്കി വീണ്ടും തിരിച്ചു പോകുവാൻ ആവലോടെ വന്നു ചേർന്ന എല്ലാ കൊച്ചനുജന്മാരെയും അനുജത്തിമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ ഡിബേറ്റ് സെഷനിലേക്ക് ഹാർദമായി ഞങ്ങൾ ഒന്നിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ നാം എല്ലാം ഒന്നിച്ച് പങ്കെടുക്കണം. ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ആവേശമുണ്ടാകും. ആവേശത്തെ ഞാൻ മാനിക്കുന്നു. നാം പ്രതികരിക്കേണ്ടവരാണ്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുമ്പോൾ നാം അത് പ്രകടിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ തടയാനും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ശബ്ദം നിങ്ങൾ ദയവ് ചെയ്ത് നിയന്ത്രിക്കണം. നമുക്ക് പറ്റുന്ന ഭാഷയും ശബ്ദവും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഡിബേറ്റ് ഈ വർഷം കൊണ്ട് തീരേണ്ടതല്ല. വരുന്ന വർഷങ്ങളിലും നമ്മുടെ ക്യാമ്പിൽ ഡിബേറ്റ് നമുക്കുണ്ടാവണം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിഷയത്തോടെ, മുഖ്യ ചിന്താ വിഷയത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ ക്യാമ്പിനാകമാനം ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നമുക്ക് നഗ്നതയോ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്തും വന്നാലും ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹനിമിത്തം എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഒരിഞ്ചു പോലും മാറിപ്പോകത്തില്ല. അങ്ങനെ മാറിപ്പോകാൻ ഇവയൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇവയിൽ എല്ലാറ്റിലും ഞാൻ പൂർണ്ണ ജയം നേടും എന്നാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ചിന്താവിഷയം. ഈ ചിന്താവിഷയവുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം മുതൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്താ വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഈ വിഷയത്തെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ ജയിക്കാൻ കഴിയുമോ എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയിലൂടെ, ഈ പൊതു ചർച്ചയിലൂടെ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പൂർണ്ണ വിജയം നേടാൻ നാം ഇങ്ങനെ പോയാൽ മതിയോ എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാം ആ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ ഒക്കെ ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരുവാൻ വേണ്ടി ലഘുപ്രസംഗങ്ങളുമായിട്ടാണ് എൻ്റെ പിന്നിലിരിക്കുന്ന ഈ പ്രമുഖരായിട്ടുള്ള 14 പ്രഭാഷകർ തയ്യാറായി നിൽക്കുന്നത്. കേവലം 1.5 മണിക്കൂറിനകം 20 ലഘുപ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. SMS ഷോർട്ട് മെസ്സേജ് സർവീസ് എന്ന് പറയുന്നത് പോലെ ഇത് ഷോർട്ട് പ്രഭാഷണങ്ങളുടെ, ലഘുപ്രഭാഷണങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണമേ. ഈ ഡിബേറ്റ് നമുക്കറിയാവുന്നതുപോലെ, ഡിബേറ്റിൻ്റെ രീതി നമുക്കറിയാം. രണ്ട് ടീം നമുക്കുണ്ട്. ആ ടീമിനെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് പരിചയപ്പെടുത്തുകയാണ്. ടീം 1 എന്ന് പറയുന്നത് പൂർണ്ണ വിജയം നേടുന്നതിന് നാം ഇങ്ങനെ പോയാൽ മതി ഭക്തത്തെ കീറിമുറിച്ച് മനസ്സിലാക്കി ഒരു ഭക്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പോകേണ്ടുന്നത് എന്ന് കൃത്യമായി ധാരണയോടുകൂടി, നല്ല ഉറപ്പോടുകൂടി
അനുഭവത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടുന്ന ഒരു ടീം തയ്യാറാണ്. പലരും പല വെല്ലുവിളികൾ ഉതിർത്തു, അങ്ങനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അല്ല, ഞങ്ങൾക്ക് ചരിത്രത്തെ സാക്ഷി നിർത്തി, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ സാക്ഷി നിർത്തി, ക്രിസ്തു സഭയെ സാക്ഷി നിർത്തി, ക്രിസ്തു ഭടന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, നാം ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയാൽ നമുക്ക് പൂർണ്ണ വിജയം നേടാൻ കഴിയും എന്ന് ഉറപ്പായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ടീം നമുക്ക് എൻ്റെ വലതു ഭാഗത്തായിട്ടിരിപ്പുണ്ട്. സി എയുടെ ട്രഷറായിരിക്കുന്ന പാസ്റ്റർ ഷിൻസ് പീറ്റിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. അറിയപ്പെടുന്ന മികച്ച ഒരു പ്രഭാഷകനാണ്. വേദികളിൽ വരാതെ ഇങ്ങനെ പുറകോട്ടൊക്കെ വലിഞ്ഞു നിൽക്കുമെങ്കിലും ഷിൻസ് ഒരു മികച്ച പ്രഭാഷകനാണ്. ഷിൻസ് നേതൃത്വം കൊടുക്കുന്ന ടീമാണ് എൻ്റെ വലത് സൈഡിൽ അനുകൂലിച്ച് ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഒപ്പം ഷിൻസിനോട് ചേർന്ന് പാസ്റ്റർ രഞ്ജിത്ത് രാജനുണ്ട്, തേവേരി എ ജി ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുന്നു. രൂബൻ തോമസ് നമ്മളോടൊപ്പമുണ്ട്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കഴിഞ്ഞ വർഷത്തെ യൂണിയൻ കൗൺസിലറായിരിക്കുകയും ഇപ്പോൾ എം പി എ മാസ്റ്റർ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിദ്യാഭ്യാസം ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യുവ സുഹൃത്ത് രൂബൻ നമ്മളോടൊപ്പം ആ ടീമിലുണ്ട്. പക്ഷെ ബാബു ജോസ് ഉണ്ട്, ഉള്ളായം എ ജി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ നല്ല ദർശനത്തോടുകൂടി ഒരു സ്കൂൾ പോലും പൈനിയർ ചെയ്ത് ആരംഭിച്ച് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ മുഖം തുറന്നു കാണിക്കാൻ കഴിഞ്ഞ എ ജിയിലെ യുവ പാസ്റ്റർമാരിൽ ശ്രദ്ധേയനായിട്ടുള്ള പക്ഷെ ബാബു ജോസ് ആ ടീമിനോട് ചേർന്ന് അനുഭവത്തിൻ്റെ മൂശയിൽ നിന്നും സംസാരിക്കാൻ തയ്യാറായി ആ ടീമിലുണ്ട്. പാസ്റ്റർ വിപിൻ വിദുര നമ്മളോടൊപ്പമുണ്ട്, ജമ്മു കാശ്മീരിൽ മിഷണറിയായി പ്രവർത്തിച്ച് അനുഭവം, ഭാരതത്തിൻ്റെ ഏറ്റവും ഉത്തരദിക്കിൽ മിഷണറിയായി പ്രവർത്തിച്ച അനുഭവ പരിചയവുമായി ഇപ്പോൾ കേരളത്തിൽ ശുശ്രൂഷാ മുഖത്ത് നിൽക്കുന്ന വിപിൻ ആ ടീമിൻ്റെ ഒപ്പമുണ്ട്. ഒപ്പം പ്രിയപ്പെട്ട കൊച്ചനുജത്തി കെസിയ കെ ജോൺസൺ നമ്മളോടൊപ്പമുണ്ട്, ബി എ പൊളിറ്റിക്കൽ സയൻസിൽ രാഷ്ട്രീയ മീമാംസാ ശാസ്ത്രത്തിൽ ഒന്നാം വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടി. ഞാൻ പ്രത്യേകിച്ച് കെസിയെ അഭിനന്ദിക്കുകയാണ്, ഇത്രയധികം പെൺകുട്ടികളൊക്കെ ഉണ്ടായിട്ടും ഈ ഡിബേറ്റിലൊക്കെ നേരത്തെ പങ്കെടുത്ത് പരിചയക്കുറവുണ്ടായിട്ടും അങ്കിളെ എനിക്കും രണ്ട് കാര്യം പറയണം എന്ന് പറഞ്ഞ് ഓടി വന്ന് ടീമിൽ ജോയിൻ ചെയ്യാൻ മനസ്സ് കാണിച്ച കെസിയായും മറ്റെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആ ടീമിനെ ഒന്നിച്ച് ഈ സമയം ഈ ഡിബേറ്റ് സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ ആ ടീമിനെ പരിചയപ്പെടുത്തുന്നു. സോറി, ഒപ്പം തന്നെ ബിജോയ്, ബിജോയ് നമ്മളോടൊപ്പം ആ ടീമിലുണ്ട്. ബിജോയ് മാസ്റ്റർ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഗൾഫിൽ ജോലിയൊക്കെ ചെയ്ത ഒരു വിദേശ മലയാളിയുടെ ജീവിതാനുഭവം കൂടി പറയാൻ കഴിയുന്ന, എല്ലാ തലത്തിലും പെട്ട ആൾക്കാരെ നമ്മൾ കണ്ടെത്തി തന്നെയാണ് ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനും എങ്ങനെയാണ് അതിജീവിച്ച് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ബിജോയ് ഉൾപ്പെടെയുള്ള ടീമാണ് അനുകൂലിച്ച് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇനി അങ്ങനെയല്ല, ഇങ്ങനൊന്നും പോയാൽ ശരിയാവത്തില്ല, ഒരു പക്ഷേ അങ്ങ് സോഫ്റ്റ് ലാൻഡിങ് ശരിയാവണമില്ല, ശരിയാവണമെന്ന് ഇല്ല എന്ന ചിന്തയിൽ മണിക്കൂറുകൾ മുമ്പ് ബന്ധം വിച്ഛേദിച്ച് പോയാലോ എന്ന് ഭയപ്പെടുന്ന മറ്റൊരു ടീം ഈ വിഷയത്തെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പമുണ്ട്. കൈയടിക്കാൻ വരട്ടെ, ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, ഇവിടെ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, വാക്കുകൾ പുറത്തേക്ക് വന്നിട്ടില്ല, നിങ്ങൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വാക്കുകൾ ഇന്നലെ രാത്രി മുതൽ ശേഖരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ അവർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് വന്നിരിക്കുകയാണ്. കാത്തിരിക്കുക, നിങ്ങളുടെ ആവേശം കൂടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഡോക്ടറൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു യുവ സുഹൃത്താണ് പ്രിയപ്പെട്ട ഡാനി ബെഞ്ചമിൻ. പുനലൂർ ടൗൺ എ ജി ചർച്ചിലെ മെമ്പറാണ്, എം എസ് സിയും എം ഫിലും കഴിഞ്ഞ് താനെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്നോടൊപ്പം ഒരു സെക്ഷൻ പ്രസ്പെക്ടറും കഴിഞ്ഞ വർഷം ഡിബേറ്റിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ പക്ഷെ ബിനോയി ബി കല്ലറ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. കഴിഞ്ഞ വർഷം ഡിബേറ്റിൽ പങ്കെടുത്ത് തിരിച്ചു പോയപ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ സെക്ഷൻ്റെ പ്രസ്പെക്ടറുമാക്കി. കിളിമാനൂർ സെക്ഷൻ്റെ പ്രസ്പെക്ടർ കൂടിയാണ് പക്ഷെ ബിനോയി ബി കല്ലറ എന്ന് പറയുന്നത്. അതുപോലൊപ്പം പാസ്റ്റർ ജസ്റ്റിൻ ഓ ഉണ്ട് ആനപ്രാമ്പൽ, തിരുവല്ല സെക്ഷനിലെ ആനപ്രാമ്പൽ സഭയുടെ പാസ്റ്ററുമൊപ്പം ഒരു സെക്ഷൻ പ്രസിഡന്റ്, സി എയുടെ സെക്ഷൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായിട്ടാണ് പാസ്റ്റർ ജസ്റ്റിൻ പങ്കെടുക്കുന്നത്. എതിർത്ത് സംസാരിക്കാൻ വിരോധാഭാസം എന്ന് നമ്മൾ പറയേണ്ടി വന്നേക്കാം, എങ്കിലും ജസ്റ്റിന് പറയാനുണ്ട്. സാമുവൽ സോളമൻ പത്തനാപുരത്ത് നിന്നും സാമുവൽ സോളമൻ ഉണ്ട്, ശെങ്കിലാത്ത് എ ജി സഭയുടെ മെമ്പറാണ്, ഒരു പാസ്റ്ററുടെ മകൻ കൂടിയാണ്. എം ബി എ ഹ്യൂമൻ റിസോഴ്സസ് ചെയ്ത് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് പ്രിയപ്പെട്ട സാമുവൽ സോളമൻ എതിർ ടീമിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട
ബീന ജെ എസ് എ ജി തിരുമല സഭയിൽ നിന്നും പങ്കെടുക്കുന്നു. ബി എ എക്കണോമിക്സിൽ തിരുവനന്തപുരത്തെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കോളേജുകളിൽ ഒന്നായിട്ടുള്ള ആൾ സെയിൻസ് കോളേജ്, ഓൾ സെയിൻസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അങ്ങനെ ഓൾ സെയിൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ മനസ്സിൽ നിന്നുള്ളതും അറിയാനായിട്ട് ഇന്ന് അവസരമുണ്ട്. ഒപ്പം ബി എ ജേർണലിസം, ഒരുപക്ഷെ കണ്ണുകൾ തുറന്നു വെച്ച് സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പത്രപ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെ പത്രപ്രവർത്തന കോഴ്സ് ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആനി വിക്ടറാണ് നമ്മളോടൊപ്പമുള്ളത്. അതും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള തിരുവനന്തപുരത്തെ മാറിവാനിയസ് കോളേജിലെ വിദ്യാർത്ഥി എ ജി കാഞ്ഞിരംകുളം സഭയിലെ അംഗം. തീർന്നില്ല, ഒരു പാസ്റ്ററുടെ മകനും ഇപ്പോൾ ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുകയും ഒപ്പം ആത്മീയ ചാനലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷാജി മാത്യു ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട ഷാജി ബിസിനസ്സുകാരൻ, ഗൾഫിൽ ജീവിച്ച വ്യക്തി, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പ്രിയപ്പെട്ട ഷാജിക്കും പറയാനുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ പരിച്ഛേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഡിബേറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് ഒരുപാട് വാക്കുകൾ പറഞ്ഞു പോകാനായിട്ട് മുതിരുന്നില്ല. ഇത് നമ്മുടെ തുറന്ന ചർച്ചയ്ക്കുള്ള വേദിയാണ്. നിങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ഈ കാര്യത്തിലുണ്ടാകണം. ഡിബേറ്റിലെ ആദ്യം സംഭവിക്കുന്നത് അനുകൂലിച്ച് സംസാരിക്കുന്ന ടീമിൻ്റെ ലീഡർ ആദ്യം സംസാരിക്കും. അതിനുശേഷം എതിർത്ത് സംസാരിക്കുന്ന ടീമിൻ്റെ ലീഡർ അതിനെ വിയോജിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കും. അനുകൂലിച്ചും എതിർത്തും സംസാരിക്കുന്ന ലീഡർമാർക്ക് ഒന്നാം റൗണ്ടിൽ 5-5 മിനിറ്റുകൾ വീതമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അവർ 5-5 മിനിറ്റ് വീതം സംസാരിച്ചു കഴിഞ്ഞാൽ ഓരോ ടീമിൽ നിന്നും ഓരോ അംഗങ്ങൾക്ക് ക്രോസ് ചെയ്ത് അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരാളിന് 3 മിനിറ്റ് സമയം, ഒപ്പം അത് കഴിഞ്ഞാൽ അതിനെ എതിർത്ത് അഭിപ്രായം പറയാനുള്ളവർക്ക് 3 മിനിറ്റ് സമയം. അങ്ങനെ ഈ ടീമിലെ പൂർണ്ണ അംഗങ്ങൾക്കും 3 മിനിറ്റ് വീതം സമയം ഈ രണ്ട് ടീമിനും ലഭ്യമാകും. അങ്ങനെ ഒന്നാം റൗണ്ട് അവിടെ അവസാനിക്കും. ഒന്നാം റൗണ്ട് ചർച്ചകൾ മൊത്തം തീർന്നു കഴിയുമ്പോൾ ഇവർ തയ്യാറാക്കി വന്നതും ഇവർ വേദിയിൽ കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കൗണ്ടർ ചെയ്ത് എതിർത്തും അനുകൂലിച്ചും എതിർത്തുമൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പറയാൻ ചില ചിന്തകൾ കൂടി ബാക്കി കാണും. ആ ബാക്കി ചിന്തകൾ പറയാൻ വേണ്ടി ഓരോ ടീമിൽ നിന്നും രണ്ട് വ്യക്തികൾക്കും ലീഡർക്കും രണ്ടാം റൗണ്ടിൽ സമയം അനുവദിക്കും. ഓരോ ടീമിലെയും രണ്ട് വ്യക്തികൾക്കും ലീഡർക്കും സമയം അനുവദിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും 2 മിനിറ്റും ലീഡർക്ക് സമാപനമായിട്ട് 3 മിനിറ്റും എന്ന രീതിയിലാണ് സമയക്രമീകരണം നമ്മൾ ഈ ഡിബേറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ചിന്ത കൂടി ഒന്ന് പറയാൻ അങ്കിളെ 1 മിനിറ്റ് സമയം തരത്തില്ലേ എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ തടയത്തില്ല, എൻ്റെ അടുക്കൽ അവരെ വരുവാൻ വിടുവിൻ എന്ന് പറഞ്ഞ യേശുനാഥൻ്റെ അതേ വേദിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ വരാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കാൻ 3-3 പേർക്ക് വീതമാണ് സമയം. ഞങ്ങൾ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ചിന്തകളുണ്ടെങ്കിൽ അനുവദിക്കുന്ന സമയത്ത് കൈയുയർത്തുക, നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരും, ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റിവിടും. നിങ്ങൾക്ക് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഓരോ മിനിറ്റ് സംസാരിക്കാൻ സമയം തരും. ആ നിങ്ങളുടെ ഓരോ മിനിറ്റ് സമയം കൂടി അവസാനിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ലീഡർമാർ കൺക്ലൂഷനായിട്ട് അവർക്ക് ഈ നിലപാടുകൾ പറയാനുള്ള അവസരം എന്ന് പറയുന്നത്. ഒരു ഡിബേറ്റാണ്, 12-14 പേര് പ്രസംഗിക്കാൻ പോവുകയാണ്. ഇവരെല്ലാവരും ആത്മീയ പക്വതയുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവർ അസംബ്ലിസ് ബോർഡിൽ വളർന്നവരും അസംബ്ലിസ് ബോർഡിൻ്റെ ക്യാമ്പുകൾ നിരന്തരം വന്നവരുമാണെന്നുള്ളതുകൊണ്ട് അവരോട് ഞാൻ നിയമാവലികൾ ഒരുപാട് പറയേണ്ടതില്ല എന്നെനിക്കറിയാമെങ്കിലും ഞാൻ ഡിബേറ്റ് മോഡറേറ്റർ എന്ന രീതിയിൽ ആ നിയമാവലി കൂടി പറയാതെ മുന്നോട്ട് പോകുന്നത് ഡിബേറ്റിന് ഭംഗിയല്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇത് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് ഉള്ളത് അടിസ്ഥാന നിയമമാണ്. ഒപ്പം തന്നെ നമ്മൾ ആവശ്യമില്ലാത്തിടത്തോട്ടൊന്നും കയറി ആക്രമിക്കേണ്ടതില്ല. പ്രിയരെ, കൂട്ടുകാരെ, ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ കൂട്ടുകാർ, ഇത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് തൊടുവാൻ വേണ്ടിയാണ്, നമ്മുടെ മനസ്സിനെ ഒന്ന് ഉടച്ചു വാർക്കുവാൻ വേണ്ടിയാണ്. ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു വാഗ്വാദമായി മാറുവാൻ വേണ്ടിയല്ല, ഇത് ആശയങ്ങളുടെ ഒരു സംഘട്ടനമാണ്, അതിൽ സംശയമില്ല. ഇത് ആശയങ്ങളുടെ ഒരു വലിയ സംഘട്ടനം തന്നെയാണ്, ഒപ്പം ഇത് ആശയങ്ങളുടെ സമ്മേളനം കൂടിയാണ്. ഇവർ കണ്ടെത്തിയിട്ടുള്ള ആശയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കെങ്ങനെ മെച്ചമായിട്ടുള്ള ഒരു ജീവിതക്രമം പരുവപ്പെടുത്താൻ കഴിയും. കാരണം നമ്മൾ 25,000 ദിവസങ്ങൾ കടുപ്പിച്ച് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ കർത്താവിൻ
കർത്താവിൻ്റെ പ്രതിനിധികളായിട്ടാണ്. കർത്താവ് എവിടെ ഇല്ലാത്തപ്പോൾ കർത്താവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, കർത്താവ് എവിടെ അവസാനിപ്പിച്ചുവോ അതിൻ്റെ തുടർച്ച ചെയ്യുവാൻ വേണ്ടി നാം നിയോഗിക്കപ്പെട്ട് അതുല്യമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലായിരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ഈ ചെറിയ കാലയളവിനുള്ളിൽ ചെയ്തിട്ട് അനാദികാലം നാം നിത്യതയിൽ പാർക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അനാദികാലം നിത്യതയിൽ പാർക്കേണ്ടതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനും നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിനും നമ്മളെ ഒന്ന് നവീകരിക്കുന്നതിനും നമ്മെ ദൈവത്തോടെ ഒന്ന് അടുപ്പിക്കുന്നതിനും നാം ദൈവത്തോടെ വ്യക്തിപരമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ സംഘാടകർ ഈ ഡിബേറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പിലും ഇത്തരം ഒരു ഡിബേറ്റ് സെഷൻ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഉത്സാഹം കാണിച്ച പ്രിയപ്പെട്ട ഈ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകർ എല്ലാവരെയും, കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട സാം യു ഇളമ്പൽ, തൻ്റെ ടീം അംഗങ്ങൾ, ഒപ്പം ഈ ക്യാമ്പിന് എന്നത്തെയും ക്യാമ്പുകളെ പോലെ വർഷങ്ങളായി അസംബ്ലിസ്റ്റുകൊണ്ട് യുവജന ക്യാമ്പുകളുടെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെയും ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ജിനു വർഗീസിനോടുമുള്ള അത്യധികം ആദരവും നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ഡിബേറ്റിൻ്റെ മോഡറേറ്ററായിട്ട് എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ ഈ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് അറിയിക്കട്ടെ. ഞാൻ അസംബ്ലിസ്റ്റ് ഗോഡിൻ്റെ ക്യാമ്പിൽ 14-ാമത്തെ വയസ്സിൽ പങ്കെടുത്ത് ഈ ക്യാമ്പിലൂടെ വളർന്നു വരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു യുവ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനമാണ് നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ജാഗ്രതയോടെ കാത്തിരിക്കുക, കാത് കൂർപ്പിച്ച് കാത്തിരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുവാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് 2 മിനിറ്റും 3 മിനിറ്റും മാത്രമുള്ള പ്രസംഗമായതുകൊണ്ട് അലക്ഷ്യമായിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഒരാൾ വന്ന് നിൽക്കുന്നതിനകം പറഞ്ഞിട്ട് പോയി ഇരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു നിമിഷം പോലും അലക്ഷ്യമായിട്ടിരിക്കാതെ ഹൃദയത്തെ തുറന്നു വെച്ചേക്കുക. നോട്ടുകൾ വേണമെങ്കിൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് 20 പ്രസംഗങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു വർഷം മുഴുവൻ പ്രസംഗിക്കാൻ വേണ്ടുന്ന ഒരു നിധി കുംഭം ഇവിടെ നിന്നും ശേഖരിക്കാൻ പറ്റും. നിങ്ങൾക്കതിന് വേണ്ടുന്ന ഒരു ഒരു വലിയ നിറകുടങ്ങളാണ് ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത്. അതിന് പ്രാപ്തരായിട്ടുള്ളവരാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ നമ്മളുടെ സഹോദരങ്ങളാണ്, അവർ നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്നു. നമ്മുടെ ചിന്തകളെ അവർ ഒന്നിച്ച് തുറന്നു വെക്കാനായിട്ട് ശ്രമിക്കുന്നു. ഹർഷാരവത്തോടെ കൈയടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് അങ്കിളുമാരെ, ആന്റിമാരെ, ചേട്ടന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിലേക്ക് വരാനായിട്ട് മനസ്സ് കാണിച്ചതിൽ ഞങ്ങൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമുക്കിവരെ നമ്മുടെ വേദിയിലേക്കല്ല, ഇവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അവരുടെ ചിന്തകൾ കേൾക്കാനായിട്ട് കാതുകൂർപ്പിച്ചിരിക്കാം. ചർച്ച ഇവിടെ തുടങ്ങുന്നു. ആദ്യം ഈ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി ഇങ്ങനെ പോയാൽ മതി എന്ന നിലപാട് ഉറച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതാ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അതുല്യമായിട്ടുള്ള പ്രഭാഷകൻ, സി ഐയുടെ ട്രഷറർ, ഉത്തരമേഖലയുടെ പ്രതിനിധി പാസ്റ്റർ ഷീൻ സ്പീറ്റി. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, ഞാനേറെ സ്നേഹിക്കുന്ന ഷാജൻ ജോൺ ഇടയ്ക്കാൾ, എൻ്റെ പിന്തിരയിൽ അണിയിരിക്കുന്ന ദൈവഭൃത്യന്മാരെ, പൂർണ്ണ ജയാളികളായ ക്രൈസ്റ്റ് അംബാസഡേഴ്സിലെ എല്ലാ യുവജനങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ടോപ്പിക്ക് പൂർണ്ണ ജയം പ്രാപിപ്പാൻ നാം ഇങ്ങനെ പോയാൽ മതിയോ? റോമാലേഖനം 5:17 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. 1 യോഹന്നാൻ 3:9 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ ജനിക്കുന്നത് അതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ക്രിസ്തയേശുവിൽ കൂടെ ആരംഭിച്ച് 12 ശിഷ്യന്മാരുടെ വളർന്ന് പെന്തക്കോസ്ത് ദിനത്തിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ പകരപ്പെട്ട ആത്മനിറവിലും അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിലും ഭൂലോകത്തിൻ്റെ 7 വൻകരകളിലേക്കും അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ ആത്മീയത പിന്തുടരുന്ന ഒരു കൂട്ടം യുവജനങ്ങളെയാണ് ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. 1906 അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ച് ആത്മീക ഉണർവ് ഇന്ത്യയിലേക്ക് വന്നു, ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. 1915 മിസസ് മേരി ചാപ്മാൻ
ഇന്ത്യയിൽ വന്നതിലൂടെ മാവേലിക്കരയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ആരംഭം കുറിക്കുകയായിരുന്നു. പ്രതിബന്ധങ്ങളെയും വൈദ്യങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കേരളക്കരയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ 1000-ലധികമായി കഴിഞ്ഞിരിക്കുന്നു. 50,000-ലധികം വിശ്വാസികളും ഇന്ന് നമുക്കുണ്ട്. ഇത് പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. മാത്രമല്ല, ശതവർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സഭകളുടെ എണ്ണവും ആത്മാക്കളുടെ എണ്ണവും ആനുപാതികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജയത്തിൻ്റെ ആക്കം കൂട്ടുന്നു. ഇന്നിവിടെ നടത്തപ്പെടുന്ന ക്യാമ്പിൻ്റെ 75% സുഹൃത്തുക്കളും ആദ്യമായി ഇവിടെ എത്തുന്നു എന്നുള്ളത് ജയത്തെ കൂടുതൽ സ്വാധീകരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ജയിച്ചവരായതുകൊണ്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ ജയിച്ചവരാണ്. കാണുന്നതിനെയെല്ലാം നെഗറ്റീവായി മാത്രം വിലയിരുത്തുന്നവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് മാറ്റം സംഭവിക്കേണ്ടത്. കുറവുണ്ട് എന്ന് പറയുന്നതല്ല, നിങ്ങൾ ജയിച്ചവരാണ്, പരാജയപ്പെട്ട ആളുകളല്ല. കാഴ്ചപ്പാടുകൾക്കാണ് മാറ്റം സംഭവിക്കേണ്ടത്. പെന്തക്കോസ്റ്റ് സഭയിൽ നിന്നുകൊണ്ട് ആത്മീയ അനുഭവങ്ങളില്ലാതെ സമൂഹത്തിന് മുഴുവനുമായി മാറ്റമുണ്ടാകണമെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അങ്ങനെ പറഞ്ഞ ചിലരുടെ ദുരന്ത കയത്തിലാണെന്ന് ഉദാഹരണം പറയാം. സജിച്ചും അതുപോലെയുള്ള ഒരുപാട് പേർ ഇതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാവണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അവർ പുറത്തായിരിക്കുകയാണ്, ദുരൂപദേശത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരിക്കൽ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടവരായ നാം, ക്രിസ്തുവിൽ നിലനിൽക്കുന്നവരായ നാം, ക്രിസ്തുവിൽ നിന്നും മാറ്റം ആവശ്യമില്ല, നാം ഇങ്ങനെ പോയാൽ മതി, നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിലാണ് തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത്. അവിടെ കാണുന്ന ഇങ്ങനെയാണ് വിമർശിക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, പെന്തക്കോസ്റ്റിൻ്റെ നാളിലും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അസൂസ സ്ട്രീറ്റിലും ഉണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, പണ്ഡിറ്റ് രമാഭായിയുടെ നാളുകളിലും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. മിസ്സസ് മേരി ചാപ്പാന്റെ കാലത്തും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടേച്ച് ഇന്ന് സഭ അനുസൂയം വളരുകയാണ്. ആ മാർഗത്തിലൂടെ തന്നെ നമുക്ക് പോയാൽ മതി, നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയും, നാം ഇങ്ങനെ മാത്രം പോയാൽ മതി എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബ്രദർ ഷിൻസ്. ഷിൻസിന് നല്ല മറുപടി നൽകുന്നതിന് വേണ്ടി എതിർ ടീമിൽ നിന്നും എത്തുന്നു പ്രിയപ്പെട്ട ഡാനി ബെഞ്ചമിൻ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ബഹുമാന്യനായ പാസ്റ്റർ ഷിൻസിൻ്റെ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളെ വളരെ ദുഃഖത്തോടെ തന്നെ ഞാൻ ആദ്യം നോക്കിക്കാണുകയാണ്. ഇന്ത്യയിൽ സതി എന്നൊരു ആചാരം നിലനിന്നിരുന്നു, അല്ലേ? അപ്പോൾ ആ ആചാരം നിർത്തേണ്ടി വന്നൊരു ഘട്ടത്തിൽ 75,000 സ്ത്രീകൾ നിരത്തിലിറങ്ങി, പറ്റില്ല, ഈ ആചാരം ലംഘിക്കിടപ്പാൻ പാടില്ല, ഇത് തുടർന്നു കൊണ്ട് പോകണമെന്ന്. എന്നാൽ പിന്നീട് കാലഘട്ടം മനസ്സിലാക്കി ഇത് നിൽക്കേണ്ടതാണ്, മാറി ചിന്തിക്കേണ്ടതാണ്, ഇത് പോരാ, കുറേ കൂടെ രൂപാന്തരം സമൂഹത്തിൽ വരണമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ആ ഒരു ദുരാചാരം ഇന്ന് സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. ഞങ്ങളുടെ നിലപാട് അക്കമിട്ട് 10 കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ നിലപാട് വ്യക്തമാക്കുകയാണ്. പൂർണ്ണ ജയം പ്രാപിക്കാൻ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കലാലയങ്ങളിൽ ക്രിസ്തുവിനെ ഉയർത്തുന്ന കാര്യത്തിൽ ആധുനിക പെന്തക്കോസ്റ്റ് സമൂഹം ഒരു വൻ പരാജയമാണ്, അല്ലെ? മാർക്സിന്റെ മാനവികതയും കമ്മ്യൂണിസത്തിന്റെ കാൽപ്പനികതയും ദീപശിഖാങ്കിത നീലപതാകയും നക്ഷത്രാങ്കിത ശുഭ്രപതാകയും ഒക്കെ കേരളത്തിന്റെ കലാലയങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ക്രിസ്തുവിനെ സാക്ഷിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയോട് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പങ്കുവെക്കാൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നു. പരാജയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ പെന്തക്കോസ്റ്റ് സമൂഹം, ആധുനിക പെന്തക്കോസ്റ്റ് സമൂഹം കലാലയ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിയിക്കുന്നത് വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധ്വന്യാത്മകമായ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സഭകളിലെ കുട്ടികൾ പോലും അതിൻ്റെ പിന്നാലെ പോകുന്നൊരു കാഴ്ചയാണ് പല കലാലയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്പൂർണ്ണ പരാജയമാണ് കലാലയങ്ങളിൽ ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ നമ്മുടെ കുട്ടികൾ. അടുത്തതായിട്ട് പറയുന്നത്, കൊടുക്കൽ വാങ്ങലുകളിൽ ആധുനിക പെന്തക്കോസ്റ്റ് സമൂഹം വൻ പരാജയമാണ്. എന്താണെന്ന് പറയാൻ കാരണം, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇന്ന് പെന്തക്കോസ്റ്റ് സമൂഹങ്ങളിൽ കണ്ടുവരുന്ന എന്താണ്,
പത്ത് പേർ ചേർന്ന് ഒരു പഴം ഒരാൾക്ക് കൊടുത്തിട്ട് 10,000 പേരെ അത് ഫേസ്ബുക്കിലൂടെ ലൈവ് ഇട്ട് കാണിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇന്ന് ആധുനിക പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. സഭകളിൽ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന എത്ര വിശ്വാസികൾ ഇന്നുണ്ട്? പോട്ടെ, ചർച്ചിൻ്റെ പണി പുതുക്കി പണിയാനോ ഒരു പുതിയ ചർച്ച് പണിയാനോ ആയിട്ട് ഒരു പാസ്റ്റർ സഭയിലെ സമ്പന്നരായ അച്ചായന്മാരെ സമീപിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? പക്ഷേ നമ്മൾ പക്ഷേ നമ്മൾ സാമുദായിക സഭകളെ പോലെ നമ്മുടെ സഭയിൽ മകുടമോ കൂടാരമോ അതൊന്നും വേണ്ട, ഒരു ഹോള് മതി. ഈ പറയുന്ന അച്ചാൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പട്ടിക്കൂട് 200,000, പട്ടിക്ക് എന്നും കഴിക്കാൻ 2 കിലോയുടെ ഇറച്ചി, അച്ചാൻ്റെ വീട് മണിമാളികയാണ് പ്രിയരെ. ഈ പോക്ക് പോയാൽ പോരാ, പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ പരാജയം, കൊടുക്കൽ വാങ്ങലുകളിൽ ആധുനിക പെന്തക്കോസ്റ്റ് സമൂഹം സമ്പൂർണ്ണ പരാജയമെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. അടുത്തതായിട്ട് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആധുനിക പെന്തക്കോസ്റ്റ് സമൂഹം സമ്പൂർണ്ണ പരാജയം അല്ലെ? 10 മണി തൊട്ട് 1 മണി വരെ നടന്നിരുന്ന ആരാധനകൾ ഇന്ന് പലയിടങ്ങളിലും 10 മണി തൊട്ട് 12:30 വരെ ചുരുക്കിയിരിക്കുകയാണ്. ഇനി 10 മണിക്ക് എത്ര പേര് വരും? 10:30 ആകുമ്പോഴേ എത്തത്തുള്ളൂ. ഇനി എത്തിയാൽ തന്നെ എന്താണ് അവസ്ഥ? ആരും കൈയടിക്കത്തില്ല, പാട്ടുപാടത്തില്ല, മാർക്കിടാൻ വേണ്ടിയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സഭകളിൽ കണ്ടുവരുന്നത് അല്ലേ? സത്യമാണത്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും സഭയിൽ പോകണമെന്നാണ് നിർബന്ധം. പലരും മാമോദീസായിക്കും, ആദ്യ കുർബാനയ്ക്കും, കല്യാണത്തിനും ഒക്കെ ആരാധന മുടക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു വിജയിയുടെ ലക്ഷണമല്ല. ഇതൊക്കെ തീർത്തും പരാജയപ്പെട്ടു പോയവൻ്റെ, അല്ലെങ്കിൽ പൂർണ്ണ ജയം പ്രാപിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തികഞ്ഞ പരാജയപ്പെട്ടവൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം, സൺഡേ സ്കൂൾ ഇന്ന് നമ്മുടെ കുട്ടികളിൽ പലരും മാതാപിതാക്കൾ അവരെ ഞായറാഴ്ചയും കൂടെ ട്യൂഷന് വിടുകയാണ് എൻട്രൻസ് കോച്ചിങ്ങിന് വിടുകയാണ്. എന്നാൽ ഇതൊന്നും തർജ്ജനം ചെയ്യേണ്ട സഭാ ശുശ്രൂഷകന്മാർ പോലും പലപ്പോഴും കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. തീർച്ചയായും പ്രിയമുള്ളവരെയും, ആരാധന അലക്ഷ്യമാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നാം സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും മറ്റൊരു കാര്യം, ദേശത്ത് നല്ല സാക്ഷ്യമുള്ള കാര്യത്തിൽ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ആധുനിക പെന്തക്കോസ്റ്റുകാർ വളരെ പരാജയമാണ്. എവിടെയെങ്കിലും പരസ്യോഗം അറിയിക്കാനോ അല്ലെങ്കിൽ ട്രാക്ട് കൊടുക്കാനോ ഒക്കെ പോയാൽ അവർ ചിലപ്പോൾ പറയും അല്ലേ, ആദ്യം നിങ്ങളുടെ സഭയിലുള്ള മദ്യപാനികളെയും പുകവലിക്കാരെയൊക്കെ നിങ്ങൾ നേരെയാക്കിയിട്ട് വന്നാൽ മതി, ഞങ്ങൾ അതിലും വിശുദ്ധിയോടെയാണ് ജീവിക്കുന്നതെന്ന് അവിശ്വാസികൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമ്പൂർണ്ണ പരാജയമാണ്. ദേശത്തെ സാക്ഷ്യം, നല്ല സാക്ഷ്യം വഹിക്കുന്നതിൽ നാം സമ്പൂർണ്ണ പരാജയമാണ്. ഇനിയും മറ്റൊരു കാര്യം, വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സഭകൾ പരാജയമാണ്. അത്ഭുതങ്ങളുടെയും പ്രവചനങ്ങളുടെയും പുറകെയാണ് ഇന്ന് പലരുടെയും പോക്ക് അല്ലേ? ചർച്ചിൽ ഒരു ഒരു നല്ല വചനം ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ആൾ കുറവായിരിക്കും. നേരെ മറിച്ച് ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് ഇന്ന് ആളുകളുടെ തിരക്ക്. വിശുദ്ധിയുടെയും ന്യായവിധിയുടെയും പ്രസംഗങ്ങളൊന്നും തന്നെ ഇന്ന് കേൾക്കാനില്ല. അത് പറയുമ്പോഴാണ് ഞാനൊരു ഒരു കഥ ഓർക്കുന്നത്. ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ എന്നും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയാണ് പ്രസംഗിക്കുന്നത്, കാര്യമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ഈ പ്രസംഗം അദ്ദേഹം പൂർത്തീകരിക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ ഈ പ്രസംഗം വീണ്ടും തുടങ്ങിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഒരപ്പച്ചൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് ഒന്നുകിൽ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലണം, അല്ലെങ്കിൽ ഗോലിയാത്ത് ദാവീദിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ പാസ്റ്ററെ കൊല്ലും. അപ്പോൾ കേട്ടും അടുത്തു, വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ നാം സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഇതൊക്കെയും വ്യക്തമാക്കുന്നത്. ഇനിയും അടുത്ത വൻ പരാജയം, പെന്തക്കോസ്റ്റ് വിശ്വാസികൾ, ഇന്നത്തെ പെന്തക്കോസ്റ്റ് വിശ്വാസികൾ വിവേചനപരം ഇല്ലാത്തവർ ആണ് അല്ലേ? വിവേചനപരം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവാത്മാവേദ ദുരാത്മാവേദ എന്നുള്ള തിരിച്ചറിവില്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം ദുരുപദേശകന്മാർ നമ്മുടെ ഇടയിൽ കൂടില്ലായിരുന്നു. ആദ്യഘട്ടം എന്നോണം ഇത്രത്തോളം കാര്യം ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. നന്ദി. ഡാനിക്ക് നന്ദി. ഡാനി തുടങ്ങിയിട്ടേ ഉള്ളൂ, ബാക്കി തന്നെ ടീം അംഗങ്ങൾക്ക് കൈമാറി പറയിപ്പിക്കാൻ ശ്രമിക്കുക. മറുപടി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഷിൻസിന്റെ ടീമിൽ നിന്ന് എത്തിച്ചേരുന്നു പാസ്റ്റർ രഞ്ജിത്ത് രാജൻ. വളരെ സശ്രദ്ധമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. എൻ്റെ പ്രിയ സ്നേഹിതൻ ഡാനി വളരെ ആവേശത്തോടെ പറയുകയുണ്ടായി, പെന്തക്കോസ്റ്റ് പരാജയമാണ് എന്ന്. ഇത് തന്നെയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രിയ ഷിൻസ് ഇവിടെ ആദ്യം പറഞ്ഞത്. അങ്ങനെ പരാജയം ആണ് പെന്തക്കോസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞവർ പലരും സജിത്തിനെ പോലെ, ജോൺ ലോറൻസിനെ പോലെ ഇന്ന് ആത്മീയ തലം വിട്ട മറ്റൊരു തലത്തിലേക്കും ദുരുപദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യം, പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരനുഭവമാണ്.
ആ അനുഭവം അകത്തുള്ള ഒരു വ്യക്തിക്കും തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് വളരെ നിശ്ചയമായ യാഥാർത്ഥ്യം. പെന്തക്കോസ്തിനെ മതവൽക്കരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദുരന്തങ്ങളെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മതം എന്ന വീക്ഷണത്തിൽ നാം പെന്തക്കോസ്തിൻ്റെ അനുഭവങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആവേശം കുറഞ്ഞു പോയേക്കാം, പ്രസംഗങ്ങൾ ആവർത്തന വിരസതയുള്ളതായി മാറിയേക്കാം, അതിൻ്റെ പ്രസംഗത്തെ പ്രസംഗമായി മാത്രം കേട്ടിട്ട് വചനമാണ് കേൾക്കുന്നതെന്നുള്ള മറവി പോലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ പറഞ്ഞ പല കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടുണർത്തിക്കോട്ടെ. കലാലയങ്ങളിൽ യുവജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഇന്നലെ ഇവിടെ വന്ന സ്പോർട്സ് ടീമിനെ കുറിച്ച് നാം വളരെ വ്യക്തമായി കണ്ടു, അവരിലൂടെ വെളിപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ നാം കേട്ടു. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ വളരെ സാക്ഷ്യത്തോടെ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഊറ്റത്തോടെ പറയുവാൻ കഴിയും, എന്നെ പാസ്റ്റർ എന്ന എൻ്റെ സഹപാഠികൾ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്രിസ്തു എന്ന ദർശനം, ക്രിസ്തു എന്ന യാഥാർത്ഥ്യം അകത്തുള്ള ആർക്കും ഒരു കലാലയത്തിലും ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവരുടെ ജീവിതത്തിലൂടെ ചുറ്റുപാടുകൾക്ക് ക്രിസ്തുവിനെ കൈമാറുവാൻ കഴിയുന്നു. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നത്. അടുത്തത് ഓഫറിങ്. അത് പാടേണ്ട കാര്യമല്ല, ഞങ്ങളാരും പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കാറില്ല. പ്രിയ ഡാനി സഹോദരൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, കൊടുക്കുന്നവരുടെ കുഴപ്പമാണ്. പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഇന്ന് വരെ ആരും ഓഫറിങ് കൊടുക്കാറില്ല. ടൈത്ത്, മിക്കവാറുമുള്ള സഭകളിലൊക്കെ എല്ലാവരും ടൈത്ത് കൊടുക്കുന്നുണ്ട്. ടൈത്ത് എന്ന് പറയുന്നതിനെ ഏത് മാനദണ്ഡത്തിലാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനം 1.5 ഏക്കറിൽ നിന്ന് 5 ഏക്കറിലേക്കുള്ള പാലായനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമും അനേക ദൈവമക്കളുടെ ഔദാര്യ ദാനം കൊണ്ടാണ് വിജയകരമായി നടത്തുവാൻ കഴിയുന്നതെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സാക്ഷ്യം, സാക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ക്രിസ്തു ഉള്ളവൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അത് അന്നും ഇന്നും എന്നും നടക്കുന്നു. ക്രിസ്തുവില്ലാത്തവൻ അന്നും ഇന്നും എന്നും ക്രിസ്തുവിനെ മുമ്പിൽ പരാജിതനായി നിലകൊള്ളുന്നു. രഞ്ജിത് പാസ്റ്ററെക്കുള്ള മറുപടിയുമായി മറ്റൊരു പാസ്റ്റർ എത്തുന്നു, പാസ്റ്റർ ബിനോയ് ബി കല്ലറ. മാന്യ സദസ്സിന് വിദീനമായ കൂപ്പുകൈ. പ്രിയ കർത്താവിൻ്റെ ദാസന്റെ വാക്കുകളെ ഞാൻ വളരെ പുച്ഛത്തോടെ കാണുകയാണ്. രണ്ട് കൊരിന്ത്യ ലേഖനം 5:17 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവില്ലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൻ്റെ സ്ഥാനം ഇതാണ്, രക്ഷിക്കപ്പെട്ടാൽ ആ അവസ്ഥയിൽ തന്നെ ഇരുന്നോളണം, താനേ വളർന്നോളും എന്നതാണ്. എന്നാൽ അതേ ലേഖനങ്ങൾ ചമച്ച പൗലോസ് ഫിലിപ്പിയ റോമലേഖനത്തിൽ 8:10 അതിന് മറുപടി ഇങ്ങനെ പറയുന്നു, ഞാൻ നന്മയല്ലോ ചെയ്യാനിച്ഛിക്കുന്നത്, ചെയ്യുന്നതോ തിന്മയത്രേ, എന്നിൽ വസിക്കുന്ന പാപമത്രേ അതിന് കാരണം. 2, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, ആത്മീക അനുഭവം ഇല്ലാത്ത പെന്തിക്കോസ്തു പരാജയം. ശ്രദ്ധിച്ചു കാണും. എന്നാൽ എന്തുകൊണ്ട് വളരാത്തവർക്കേ അത് പറയാൻ പറ്റൂ? വളരുന്ന ഞങ്ങൾക്ക്, വളർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് പറയാനാണ് ഇത് ഇഷ്ടം. എന്താണ് തെളിവ്? ഫിലിപ്പിയ ലേഖനം 3:12 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ തികഞ്ഞവരെന്നോ ലഭിച്ചു കഴിഞ്ഞോ എന്ന് വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞങ്ങൾ ഓടുന്നതേയുള്ളൂ. ഞങ്ങൾ ഈ പകലിൽ പ്രസന്റ് ചെയ്യുന്നത് ഞങ്ങൾ തികഞ്ഞവരല്ല, ഞങ്ങൾ തികയാൻ വേണ്ടി ഓടുകയാണ്. റോമാലേഖനം 12:1-2 ആമേ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടിട്ട് അപ്പടി ഇരിക്കാനല്ല, വളരാൻ. കാലാളുകളോട് ഓടിയിട്ട് നിക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് എങ്ങനെ മത്സരിച്ചോടും?
അതുകൊണ്ട് നമുക്ക് ഇനിയും വളർന്നേ പറ്റൂ, ഇനിയും ഉയർന്നേ പറ്റൂ, ഇനിയും മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. നമ്മുടെ അപ്പമണ്ഡലങ്ങൾക്ക്, നാം ഇട്ടിരിക്കുന്ന അതിരുകൾക്ക് പരിമിതികളില്ലെന്ന് ഒരു കൂട്ടം ജനം ഈ സമൂഹത്തിൽ പ്രവചിച്ച് എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടത്തിന് നടുവില ഇത് മാറണം. മൂന്ന്, മൂന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കൂ. ഇവിടെ പറയുന്ന ഇത് മതി, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞായിരിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര അമ്മമാരുണ്ട്? അദ്ദേഹം വളരണ്ടേ? വിവാഹം കഴിക്കണ്ടേ? കൊച്ചുമക്കളെ വേണ്ടേ? അതങ്ങനെ ഒരു മാനുഷിക നിലയിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ ദൈവസഭയ്ക്ക് ജീവൻ കൊടുത്ത തമ്പുരാന് ഇന്ന് രാവിലെ രാത്രി നമ്മെ കൊണ്ട് ചിന്തയുണ്ട്. വളരണം, മെച്ചോറിറ്റിയിലെത്തണം, ക്രിസ്തു എന്ന തലയോളം വളരണം, വളരണം, വളരണം. ഇരുന്നാൽ പറ്റില്ല. ബിനോയ് പാസ്റ്ററുടെ പുച്ഛത്തിനുള്ള മറുപടിയുമായിട്ട് ഇതാ എത്തുന്നു മറ്റൊരു പാസ്റ്റർ, പാസ്റ്റർ ബാബു ജോസ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ സ്നേഹിതനായ ബിനോയ് പാസ്റ്റർ ഇവിടെ പങ്കുവെച്ചത് ഒരു ഇതൊരു ചർച്ചയായിരുന്നു, പക്ഷെ ഒരു പ്രസംഗമാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നേരത്തിലായ ചർച്ച നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ പോയാൽ മതിയോ എന്നുള്ളതായിരുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുവാൻ നമ്മുടെ പെന്തക്കോസ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ മതിയോ എന്നുള്ളതായിരുന്നു. അതിന്നൊക്കെ ഒത്തിരി വഴിമാറി സഞ്ചരിച്ച് ആവേശോജ്വലമായ ഒരു പ്രസംഗമാണ് എൻ്റെ സ്നേഹിതൻ ഇവിടെ പങ്കുവെച്ചത്. യഥാർത്ഥത്തിൽ മാറ്റമാണോ ആവശ്യം, വളർച്ചയാണോ ആവശ്യം? മാറ്റത്തെക്കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത്, പക്ഷെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരാൻ കഴിയും. അത് തന്നെയാണ് എൻ്റെ സ്നേഹിതൻ ബിനോയ് പാസ്റ്റർ ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അനുഭവത്തിലൂടെ ഇങ്ങനെ തന്നെ പോയാൽ മതി, നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുവാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് എന്ന് എൻ്റെ സ്നേഹിതർ പോലും ആ ചർച്ചയിൽ ഞങ്ങളോട് ചേർന്ന് പറയുവാൻ അവർ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ ഷിൻസും ഒക്കെ പങ്കുവെച്ചു വരുന്നത് നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കാൻ ഇങ്ങനെ തന്നെ പോയാൽ മതി. നോഹയുടെ കാലത്ത് നോഹ വലിയ കൂട്ടത്തെ കണ്ടിട്ട് അവരോട് ചേർന്ന് നിൽക്കുകയല്ല, നോഹയ്ക്ക് കിട്ടിയ വെളിപ്പാടിൽ മുന്നോട്ട് യാത്ര ചെയ്തു, അതൊരു വിജയമായി മാറി. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ യോശുവയുടെ കാലഘട്ടത്തിലും യഹോവയുടെ ഭാഗത്ത് നിൽക്കുന്നവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പലരും മടിച്ചു നിന്നപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് അവരുടെ പാതയിലൂടെ സഞ്ചരിച്ചു. ഇനിയും വരുമ്പോൾ ഏലിയാവ്, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ബാലിന്റെ പ്രവാചകന്മാരായ 800 പേർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഏലിയാവ് ഒറ്റയ്ക്ക് ആ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ പ്രവാചകനായി ആ ജനത്തെ വെല്ലുവിളിക്കുന്നത് കണ്ടു. ഓക്കെ, അവിടെയെല്ലാം മാറ്റത്തിലേക്ക് പോവുകയല്ല ചെയ്തത്, അവര് അവിടെ നിന്നടത്ത് നിന്ന് തുടരുകയാണ് ചെയ്തത്. ഇന്ന് വിജയിക്കുവാൻ കഴിയുന്നതിൻ്റെ നമുക്ക് വിജയിക്കാൻ കഴിയും, നമ്മുടെ സി അംഗങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പാത ഒരുക്കി തന്ന ആ പാതകളിലൂടെ നാം സഞ്ചരിക്കുവാൻ തയ്യാറായാൽ നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയുമെന്ന അനവധി ഭക്തന്മാരുടെ സാക്ഷ്യത്തിൻ്റെ അകമ്പടിയോടുകൂടെ ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഇങ്ങനെ തുടർന്നാൽ മതി. ഹലോ, ബാബു ജോസ് പാസ്റ്ററെ മറുപടിയുമായി എത്തുന്നു മാനവശേഷി വിദഗ്ധൻ കൂടിയായ പ്രിയപ്പെട്ട സാം സാമുവൽ സോളമൻ. എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. പ്രിയപ്പെട്ട നമ്മുടെ ബാബു ജോസ് പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന്, ഇങ്ങനെ പോയാൽ വളരാമെന്ന്. പക്ഷെ ഇന്നത്തെ സാഹചര്യം വെച്ച് വളരുമല്ല, ഇത് വരൾച്ചയാണ്, ഇത് ഒരിക്കലും വളരുന്ന സാഹചര്യമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സി എസ് സംഘാടകർ ഈ ടോപ്പിക് എടുത്തപ്പോൾ ചിന്താശേഷിയുള്ള നിങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ കഴിയും, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന്. അതിൽ തന്നെ ഉണ്ട് ഇവിടെ എവിടേക്കോ നമ്മൾ തെറ്റിപ്പോയി. ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നാം എവിടേക്കോ പിഴച്ചു പോയി, നാം എവിടേക്കോ ഡൈവേർട്ട് ചെയ്തു പോയി. നമ്മുടെ യാത്രയുടെ പാത ഇതല്ല, നമ്മൾ എങ്ങോട്ടൊക്കെയോ പോയി, അതുകൊണ്ട് തിരിച്ചു വരണമെന്നുള്ളൊരു ചോദ്യമായി ഇട്ട് തന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന്. പ്രിയപ്പെട്ടവരെ, 1914 300 മിഷണറിമാരുമായി അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയപ്പോൾ അവർക്ക് 3-3 അജണ്ട ഉള്ളായിരുന്നു. ഒന്ന്, സെൻഡിങ് മിഷണറീസ്; 2, പ്രൊവൈഡിങ് ഫെലോഷിപ്പ്; 3, അക്കൗണ്ടബിലിറ്റി. മിഷണറിമാരെ അയക്കുക,
കൂട്ടായ്മ കൂടുക, അക്കൗണ്ടബിൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്ന് 100 വർഷം പിന്നിട്ട് നാം നമ്മുടെ സഭാ വളർച്ച നെഗറ്റീവ് ഗ്രോത്ത് ആണെന്ന് നമ്മുടെ ലീഡേഴ്സ് തന്നെ സമ്മതിക്കുന്നു. ചിന്തിച്ചു നോക്ക്, തിയോക്രസിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് മാറിയ ഒരു സംഘടന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മാറി. തിയോക്രസിക്ക് ഗൂഗിൾ പറയുന്നത് ദൈവം നേരിട്ട് മനുഷ്യരിലൂടെയോ അല്ലാതെയോ ഇടപെട്ട് ഭരിക്കുന്ന ഒരു സാമ്രാജ്യം. അവിടെ ദൈവിക വെളിപ്പാടുകൾക്ക് പ്രാധാന്യം. പക്ഷെ ബൈബിൾ പറയുന്നു വെളിപ്പാടില്ലാത്തടുത്ത് ജനം നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, നാം ഓർത്തു വെക്കണം, നമ്മുടെ വെളിപ്പാട് നഷ്ടപ്പെട്ട്, നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോയി നാം ഇന്ന് എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിതമായ ദൈവദാസന്മാർക്ക് തന്നെ അറിയാം നാം തെറ്റി ഓടുകയാണെന്ന്. പക്ഷേ ഇവിടെ സമർത്ഥിക്കുവാൻ വേണ്ടി അവർ പറയുന്നു ഇങ്ങനെ പോയാൽ മതിയെന്ന്. നമ്മൾ കാര്യം ചിന്തിക്കണം, നമ്മുടെ സഭയുടെ തല ക്രിസ്തു, ശരീരം നാം പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നു, ഗൈഡായിട്ടിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി മാറി, കാശുള്ളവൻ സഭ ഭരിക്കുന്നു, കമ്മിറ്റിക്കാർ സഭ ഭരിക്കുന്നു, സഭ എങ്ങോട്ടോ പോകുന്നു, സഭയിലേക്ക് പുതിയ ആത്മാക്കളുടെ വരവ് നിലച്ചു പോയി. ഓർത്തു നോക്കേ, ഈ വരൾച്ചയുടെ കാരണം 4 ഘടകങ്ങളായി തിരിക്കാം. ഒന്ന് പേഴ്സണലി എടുക്കാം, ഒന്ന് ഫാമിലി ആയിട്ട് എടുക്കാം, ഒന്ന് സോഷ്യലായിട്ട് എടുക്കാം. പ്രിയമുള്ളവരെ, പേഴ്സണൽ ലൈഫിൽ നോക്കിക്കേ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫാമിലി ലൈഫിൽ നോക്കിയേ. ഇന്നത്തെ പ്രഭാത പ്രാർത്ഥന എവിടെ പോയി? ഇവിടെ അഭിഷിക്തന്മായ ഗായകർ നമ്മുടെ കൂടെ ഉണ്ട്, അവരോട് ചോദിച്ചോക്ക്, ഈ എഴുതിയ പാട്ടുകൾ ഒറ്റ പാട്ടില്ല പ്രഭാത പ്രാർത്ഥന. എന്തുകൊണ്ടെന്നറിയോ? പ്രഭാത പ്രാർത്ഥന നിന്നു പോയെന്ന് അവർക്കറിയാം. പ്രഭാത പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമല്ല പുതിയ പാട്ട് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇന്ന് പ്രഭാത പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അതുകൊണ്ട് പാട്ടുകളും പുതിയ പാട്ടുകളും ഇല്ല. പിതാക്കന്മാർ എഴുതിയ പാട്ടുകൾ മാത്രമാണ് നമ്മുടെ ഇന്ന് കൂടെ നമ്മൾ പാടുന്നത്. പ്രിയമുള്ള, ദുരുപദേശമായ ഹൈപ്പർ ഗ്രേസ്, എക്സ്ട്രീം ഗ്രേസ്, നോസ്റ്റിസം എന്ന കാര്യങ്ങളൊക്കെ ഇടിച്ചു കയറുമ്പോഴും നമ്മുടെ ജനം ബോധവൽക്കരിക്കപ്പെടുന്നില്ല എന്താണ് യഥാർത്ഥ ഉപദേശമെന്ന്, എന്താണ് ദൈവിക സഭയ്ക്ക് അടിസ്ഥാനമായ വളർച്ചയ്ക്ക് കാരണമെന്ന് നാം ആരും ചിന്തിക്കുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ നോക്കണം. നമ്മുടെ ദൈവദാസൻ പറഞ്ഞു, ഏലിയാവിൽ നിന്ന് ഒരു ഏലീഷയ്ക്ക് ഇരട്ടി പങ്ക് പ്രാപിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് അടുത്തൊരു ജനറേഷൻ ഇരട്ടി പങ്ക് പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാമെന്ന് വാക്കുകളിച്ചിരിക്കുന്നു. താങ്ക് യു പ്രിയപ്പെട്ട സാം പത്തനാപുരംകാരൻ സാം സോളമിന് മറുപടിയുമായിട്ട് തന്നു മറ്റൊരു പത്തനാപുരംകാരൻ രൂബേൻ തോമസ്. പ്രിയ സദസ്സിന് വന്ദനം. പ്രതികാല ഞാൻ എൻ്റെ ഒരു ഒരു ആരംഭ നിലയിൽ ഞാൻ വന്ദനം ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട്. പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ കാർൾ മാർക്സിൻ്റെ കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളും കമ്മ്യൂണിസവും നിരീശ്വരവാദവും എന്ന ആ സിദ്ധാന്തങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ കൊടി വേണ്ടി പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചെയർമാനായി വാണരുളിയ എൻ്റെ എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീ ഡാനി ബെഞ്ചമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു മറുപടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കോളേജ് തലങ്ങളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ICPF പോലുള്ള പ്രസ്ഥാനത്തിൽ 90% പ്രവർത്തിക്കുന്നത് നമ്മുടെ സംഘടനയായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കരുത്തുറ്റ പ്രവർത്തകരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്യാമ്പിൻ്റെ ജനറൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ ജിനു വർഗീസ് അവർ ഉൾപ്പെടെ വ്യക്തിപരമായി പറഞ്ഞാൽ ICPF എന്ന വിശാലമായ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരു അനുഗ്രഹമായി മാറിയ ഒരു വ്യക്തിയാണ് ശ്രീ ജിനു വർഗീസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞു, കൊടുക്കൽ വാങ്ങൽ. കഴിഞ്ഞ വർഷം നമ്മൾ ഭീകരമായ ഭയാനകമായ ഒരു പ്രളയത്തെ നമ്മൾ നേരിട്ടു. ഞാൻ കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തവർക്ക് കൈയുയർത്താം. നമ്മളെല്ലാം കൊടുത്തു, നമ്മളെല്ലാം കരം കോർത്ത് കേരളത്തെ വീണ്ടെടുക്കുവാൻ ഒരു വ്യത്യാസവും ഒരു ജാതി മതവർഗ വർണ്ണ വ്യത്യാസവും കൂടാതെ നമ്മൾ നമുക്കുള്ളതിൽ നിന്നും ഒരു പങ്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് തയ്യാറായി. അവിടെ തന്നെയാണ് കൊടുക്കൽ വാങ്ങലിൻ്റെ അർത്ഥം. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന് നീതി പുലർത്താൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റി അത് ആസ്പദമാക്കി നമുക്ക് പറയാൻ പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം, ആരാധന. സമയബന്ധിതമായി ആരാധിക്കണമെന്ന് ആരെങ്കിലും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ടോ? ആരാധന ഉളവാവേണ്ടത് അവരുടെ ഹൃദയങ്ങളിലാണ്. 10 മുതൽ 10:30 വരെ ആരാധിക്കുന്നവർ ഒരു ആരാധന ക്രമത്തിൻ്റെ ഭാഗത്തിൽ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ മാറണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണം. ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നവരല്ല. ഞങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരാണെന്നും ആ ക്രിസ്തുവിലൂടെ വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നവരെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു സന്ദേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാറണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അടുത്തത് ദുരുപദേശത്തെ പറ്റി പറഞ്ഞു. ഇവരെ പോലെ തന്നെ മാറ്റത്തിന് വേണ്ടി മുറവിളി കൂട്ടുകാരാണ് ഇന്ന് ദുരുപദേശത്തിൻ്റെ വക്താക്കളായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സജിത്തും അതുപോലെ ലോറൻസും അതുപോലെ മറ്റു പലരും
ഇവരെ പോലെ പൊട്ടക്കിണറ്റിലെ മാക്രി കിടന്ന് മാറണം 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 എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇന്ന് മാറി പ്രസ്ഥാനത്തിന് വെളിയിലും ഈ സത്യോപദേശത്തിന് പുറത്ത് നിൽക്കുന്നവര്. അത് ഇവരുടെ ഉദ്ദേശം അത് തന്നെയാണോ, അതോ ഇവർ ആ പാതയിലേക്ക് സ്വീകരിക്കാനാണോ, പാതയിലേക്ക് ആ യാത്ര തുടരാനാണോ പോകുന്നത് എന്നുള്ളൊരു സന്ദേഹം എനിക്കുണ്ട്. അടുത്തതായി പറഞ്ഞു സമൂഹത്ത് സാക്ഷ്യമുള്ളവരായിരിക്കണമെന്ന്. തീർച്ചയായിട്ടും പാസ്റ്റർ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡറായ പാസ്റ്റർ ഷിൻസ് പാസ്റ്റർ പോലുള്ളവർ ആയിരങ്ങൾ കൂടുന്ന കവലകളിൽ സത്യസുവിശേഷം ഉയർത്തിപ്പിടിച്ച് പരസ്യയോഗങ്ങളിൽ സത്യദൈവത്തിന്റെ സത്യവചനം തുറന്ന് ഒരു സങ്കോചിതവും കൂടാതെ തുറന്ന് പ്രസംഗിക്കാൻ കഴിവുള്ള പ്രാപ്തനായിട്ടുള്ള ഈ സുവിശേഷകനെ വെച്ച് നിർത്തി തന്നെ ഇവർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിക്കുമോ എന്ന് തന്നെ അതൊരു ലജ്ജാവാഹമായിട്ടുള്ളൊരു സംഗതിയാണ്. ഏതായാലും നമുക്കൊന്ന് തീർത്തു പറയാം, ഇങ്ങനെ പോയാൽ മാത്രമല്ല ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് വളരാം. മാറ്റമല്ല വളർച്ചയാണ് വേണ്ടത്, അതിന് പ്രത്യേകിച്ചൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട രൂബൻ തോമസിനെ മറുപടി പറയാൻ പ്രിയപ്പെട്ട ഷാജി മാത്യുവിന് സ്വാഗതം. പ്രിയ സദസ്സിന് വേഗം വരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം. എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സഹവിശ്വാസിയുമായ രൂപൻ വളരെ ശക്തമായി ആരംഭം മുതലുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകി കൊടുത്തു. എൻ്റെ സുഹൃത്തിനോടും അവരുടെ ടീമിനോടും എനിക്ക് പറയാനുള്ളത്, സജിത്തിൻ്റെയും മറ്റുള്ള ടീമിൻ്റെയും അന്ന് മറവിളി കൂട്ടിയവരുടെ കൂടെ ഇവർ പോകും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഇവരൊരു പുതിയ ഗ്ലോറിയസ് ഗോസ്പൽ പെന്തക്കോസ് സമൂഹത്തിനകത്തുണ്ടാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ടീമാണ്. ഇവർക്ക് യഥാർത്ഥമായി പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃക പ്രകാരം പോകണമെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പിതാക്കന്മാർ കാണിച്ച മാതൃകയിലൂടെയാണോ ഇന്നത്തെ പെന്തക്കോസ് സമൂഹം അല്ലെങ്കിൽ വിശ്വാസികൾ ഇവിടെ കൂടിയിരിക്കുന്ന യുവജനങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് ചോദിക്കുവാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട്, സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തെ കുറിച്ച്. അവിടെ ക്ഷണിക്കപ്പെട്ടവരെ രാജാവ് കുറെ ആൾക്കാരെ ക്ഷണിച്ചു. അവസാനം വിരുന്നൊരുക്കി കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ ആരെയും കണ്ടില്ല. രാജാവിന് വിഷമം തോന്നി. കടന്നു ചെന്നപ്പോൾ അവർക്ക് ഒത്തിരി ഉപാധികളുണ്ടായിരുന്നു, അവര് പല കാര്യങ്ങൾക്ക് വേണ്ടി പോയി. അവസാനം വഴിവെക്കിലുള്ളവർ അകത്ത് കയറി ഉണ്ടാക്കിയ ഭക്ഷണം, വിശാലമായ നല്ല ഭക്ഷണം കഴിച്ച് കടന്നു പോകേണ്ടി വന്നു. എന്റെ കൂടെയിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരോട്, ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ കൂട്ടത്തിലായി പോകല്ലേ നമ്മളും. നമ്മളെ വിളിച്ച കർത്താവിന്റെ വിളി എന്താണെന്ന് ഓർത്തുകൊണ്ട് ഒരു നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, അല്ലെങ്കിൽ ഒരു പുതുക്കപ്പെട്ട ജീവിതം നയിപ്പാൻ, ഇപ്പോൾ പോകുന്ന പോലെയല്ല, ഈ പോകുന്ന പോക്കിൽ പോയാൽ നാം അക്കരെ എത്തുകയില്ല. ഇപ്പൊ സഭകളിൽ ഉപവാസ പ്രാർത്ഥന പലതും നടത്തുന്നുണ്ട്, പണ്ട് കാത്തിരിപ്പിയാകുമായിരുന്നു. ഇന്ന് ഉപദേശിമാരെ പ്രവാചകന്മാരെയൊക്കെ ഒത്തിരി വിളിച്ച് ഭയങ്കര പ്രാർത്ഥന നടത്തും. പ്രവാചകന്മാരുടെ ശുശ്രൂഷ കേൾക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കഥ പറയാം. ഒരു പ്രവാചകൻ ഒരു അപ്പച്ചനോട് പറഞ്ഞു, വളരെ താമസിയാതെ തന്നെ തണുത്ത ഒരു ദേശത്തേക്ക് അപ്പച്ചൻ കടന്നു പോകുമെന്ന്. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മോർച്ചറിയിൽ അപ്പച്ചന്റെ ശരീരം കടന്നുപോയി. കേട്ട അപ്പച്ചൻ പോലും മനസ്സിലാക്കിയില്ല ഇതാണ് ദൂതെന്ന്. അങ്ങനെ പറയുന്ന പ്രവാചകന്മാരെ കൊണ്ട് കുത്തി നിറയ്ക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സഭ മാറ്റപ്പെട്ടു. അവിടെ നിന്ന് നമുക്ക് മാറ്റം വേണം. സ്റ്റേജിൽ കയറി കണ്ട നല്ലവണ്ണം പ്രസംഗിച്ച് അന്യഭാഷ പറയുന്ന ഉപദേശിമാരും പ്രവാചകന്മാരും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് സ്വന്തം സഹോദരനെ കുറിച്ചും സ്വന്തം സഹശുശ്രൂഷനെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കുന്ന അങ്ങനെയുള്ള ദൈവദാസന്മാരും ശുശ്രൂഷന്മാരും മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരണം. ഒന്നാം തലമുറയും രണ്ടാം തലമുറയും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോൾ ഈ ന്യൂ ജനറേഷൻ എവിടെ എത്തിച്ചേരുമെന്ന് നാം ഈ ദിവസങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയം മറ്റുള്ള കാര്യങ്ങൾ മാറ്റപ്പെട്ടാൽ മാത്രമേ, സമൂഹത്തിൽ നിന്ന് സംഘടനകളിലും മാറ്റം വരുത്തിയാൽ മാത്രമേ നാം നന്നായി പോകുകയുള്ളൂ. ക്രിസ്തുവിൽ ജനിച്ചവർ പാപം ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവർ തന്നെ പാപം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. പാസ്റ്ററുടെ മകന് മറുപടി പറയാൻ ഇതാ പാസ്റ്റർ എത്തുന്നു, പാസ്റ്റർ വിപിൻ വിദുര. ജയിച്ച ജയാളികളായ എല്ലാ സി അംഗങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഈ പറഞ്ഞ അർത്ഥശൂന്യമായ വാക്കുകളുടെ മുമ്പിൽ തലകുരിച്ചിരിക്കാനേ ഞങ്ങൾ കഴിയത്തുള്ളൂ. കാരണം ഞാൻ പറയാൻ കാരണം, കൊടുത്ത സമയം പോലും കൃത്യമായി പാലിക്കുവാൻ കഴിയാത്തവരാണ് മാറ്റണമെന്ന് പറയുന്നത്.
നിങ്ങൾ തന്നെ ചിന്തിക്കൂ സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, ഇതിനാണ് മാറ്റം വരേണ്ടത്. ക്രിസ്തുവിൽ വളരുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസത്തിലും പ്രമാണത്തിലും നാം ജീവിച്ചേ മതിയാകത്തുള്ളൂ. നാം ബലഹീനരാണ്, പക്ഷേ ക്രിസ്തുവിൽ വരുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ ജയാളിയാക്കി മാറുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ നാം വരുമ്പോൾ നാം പൂർണ്ണ ജയാളികളായി മാറുകയാണ് ചെയ്യുന്നത്. നാം മാറണമെന്ന് പറയുമ്പോൾ, നമുക്ക് മാറ്റം വരണമെന്ന് പറയുമ്പോൾ നാം തന്നെ നമ്മെ തന്നെ ചെറുതാക്കി കാണിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ല സ്നേഹിതരെ, ക്രിസ്തു ലോകത്തേക്ക് ഇറങ്ങി വന്നത് അതിനു വേണ്ടിയിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിൽ നമ്മെ ശ്രേഷ്ഠന്മാരാക്കി മാറ്റാനല്ലേ. അങ്ങനെയെങ്കിൽ മാറ്റമല്ലേ ആവശ്യം, ക്രിസ്തുവിൽ വളർച്ച ാണ് നമുക്ക് ആവശ്യം. മാറേണ്ടതില്ല, നാം വളരേണ്ടതായിട്ടാണ് ഉള്ളത്. ഇവിടെ പറയുകയുണ്ടായി പ്രമാണത്തിന് വിരുദ്ധമായിട്ട് പലരും ചെയ്യുന്നത്, കർത്താവിനെ അംഗീകരിച്ചവർ, ക്രിസ്തുവിനെ അംഗീകരിച്ചവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് കഴിയത്തില്ല. മാറ്റം വേണമെന്ന് ഉറക്കെ പറയുവാനും പ്രസ്താവിക്കുവാനും കഴിയത്തില്ലെന്ന് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, നാമെല്ലാം കടന്നു പോകുന്ന സമൂഹം എന്ന് നമുക്കറിയാം. പണം കൊടുത്ത് ക്രിസ്തീയ അനുഭവത്തിൽ നിന്ന്, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പുറകോട്ട് പിന്തിരിക്കുവാൻ കറുവാപ്പസി പോലുള്ള പല കാര്യങ്ങൾ മുന്നിൽ വന്നിട്ടും കർത്താവിനോട് സ്നേഹം, കർത്താവിൽ ജയിച്ചവരായി നാം ആരും പുറകോട്ട് പോയത് കൊണ്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ നാം മാറ്റം ആഗ്രഹിക്കാതെ, ക്രിസ്തുവിൽ നാം വളർന്നത് കൊണ്ടും, യേശുവിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ടുവാ. അതുകൊണ്ട് ഞാനിവിടെ ഒരിക്കൽ കൂടെ ഉറക്കെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന്, പിതാക്കന്മാർ പകർന്നു തന്ന ഉപദേശങ്ങളിൽ നിന്നും മാറുകയല്ല, അതിനകത്ത് നിന്നുകൊണ്ട് വളരുവാൻ ക്രിസ്തുയേശു നമ്മെ സഹായിക്കട്ടെ. അവസരം നൽകിയതിന് നന്ദി. മറുപടിക്കായി പാസ്റ്റർ ജസ്റ്റിൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയ വിപിൻ പറഞ്ഞതിനെ ഞാൻ നിശിതമായി ഖണ്ഡിക്കുന്നു. കാരണം പ്രിയ സുഹൃത്ത് പറയുകയാണ്, നമ്മൾ വളർച്ച നമുക്ക് പ്രാപിക്കണമെന്ന്. നമ്മൾ ഏതൊക്കെ ഏരിയകളിലാണ് വളർച്ച പ്രാപിച്ചത്? നമ്മുടെ അസംബ്ലി സബ് ബോർഡിൻ്റെ ചരിത്രം നമുക്കറിയാം. 1914 തുടങ്ങിയ 100 വർഷത്തിലേറെ നമുക്ക് പറയാനുള്ള ചരിത്രം നമുക്കറിയാം. ഇപ്പോൾ മലയാളം ഡിസ്ട്രിക്റ്റിന് ഏകദേശം 700 സഭകൾ മാത്രമേ ഉള്ളൂ. ഇത് മതിയോ? ഇത് മതിയോ? 20 വർഷം കൊണ്ട് മാത്രം ചരിത്രമുള്ള നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് ഏകദേശം 600,000+ ആൾക്കാർ നേടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ചിന്തയില്ലേ? പരാജയമല്ലേ? നമ്മൾ തികച്ചും പരാജയമല്ലേ? നമ്മൾക്ക് വിജയിക്കണ്ടേ? പ്രിയമുള്ളവരെ, വിജയിക്കണ്ടേ? ഇവിടെ പലരും പറഞ്ഞു ഏലിയാവിൻ്റെ ഏലീശയുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. ഏലിയാവിൽ നിന്ന് ഇരട്ടി ശക്തി ആര് പ്രാപിച്ചു? ഏലീശ പ്രാപിച്ചു. അടുത്ത തലമുറ ആരായിരുന്നു വരണ്ടേ? ഏലീശയ്ക്ക് പിന്തുടർച്ചക്കാരനായി ആരായിരുന്നു വരണ്ടേ? നിങ്ങൾ പറ ആരായിരുന്നു വരണ്ടേ? ഗേഹസി അല്ലേ? ഗേഹസി വരേണ്ടതല്ലായിരുന്നു? പക്ഷെ പരാജയപ്പെട്ടു പോയില്ലയോ? ഇന്നത്തെ തലമുറ അതുപോലല്ലേ? പരാജയപ്പെട്ടു പോയില്ലയോ? നമ്മുടെ ക്യാമ്പിന്റെ തീമും അതുപോലല്ലേ? പ്രിയമുള്ളവരെ, എന്താ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രാപിച്ചു കഴിഞ്ഞോ? പ്രാപിച്ചു കഴിഞ്ഞോ? ഇല്ല, പ്രാപിച്ചുകൊണ്ടിരിക്കുക. പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രാപിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇതുവരെയും പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പരാജയം അംഗീകരിക്കാത്തതാണ് ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. പ്രിയമുള്ളവർ, നശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സി എ മെമ്പേഴ്സ്, നമുക്ക് ഒരുമിച്ച് വളരണം, നമുക്ക് പ്രവർത്തിക്കണം, നമുക്ക് വിജയിക്കണം. ഇതിലൊക്കെ നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കണം. നമുക്കറിയാം, അവിടെ പറയുന്നു ഇപ്പോഴുള്ളതിനോ, നമ്മൾ വായിച്ചിട്ടില്ലേ നമ്മുടെ തീമിൻ്റെ ആ ഭാഗങ്ങളിൽ വായിക്കുന്ന വേദഭാഗം, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. എന്താ ഇപ്പോഴുള്ളത്? ഇപ്പം നേരത്തെയൊക്കെ 2G ആയിരുന്നു, ഇപ്പം 4G ആയി. ഇപ്പം 4G ആയി. എന്തോ പറയുന്നു, പരാജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ? ഇനി അടുത്ത വർഷം 5G വരാൻ പോവുക. തികച്ചും പരാജയമല്ലേ? വചനം വായിക്കുന്നതിൽ പരാജയമല്ലേ? ആരാധനയിൽ പരാജയമല്ലേ? നമുക്കറിയാം, ഇന്നലെ ഇവിടെ ക്ലാസ് എടുത്തു, ഐസക് സാർ മെനഞ്ഞാന്ന് ക്ലാസ് എടുത്തു, ക്വയറ്റ് ടൈം വേണമെന്നു. എൻ്റെ റൂമിലുള്ള ആൾക്കാർ, ഞാൻ പലരുടെയും പറഞ്ഞ് ക്വയറ്റ് ടൈം വേണം. ഓ, ക്വയറ്റ് ടൈം. പ്രിയമുള്ളവരെ, പരാജയമല്ലയോ? നമ്മുടെ തലമുറകൾ പരാജയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയല്ലയോ? നിങ്ങൾക്കൊരു ചിന്തയുമില്ലേ? നമുക്ക് വിജയിക്കണ്ടേ? ഇങ്ങനെ പോയാൽ എത്ര നാൾ നമുക്ക് തുടരാൻ കഴിയും? എത്ര നാൾ തുടരാൻ കഴിയും? പരാജയത്തിൽ എത്ര നാൾ തുടരാൻ കഴിയും? വിജയിക്കണ്ടേ? പ്രിയമുള്ളവരെ,
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ എൻ്റെ സഹോദര സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവരോടും എനിക്ക് ഉറപ്പോടെ പറയാനുള്ള കാര്യം, നമുക്ക് വിജയിക്കണം. ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ പോയാൽ നമ്മൾ പരാജയത്തിൻ്റെ പടുകുടിയിൽ ചെന്ന് ചാടും, നമ്മൾ നിത്യ നരകത്തിൽ പോകും. ഇന്ന് പകൽക്കാലം നമുക്ക് നിത്യ നരകത്തിൽ പോകാനുള്ളതല്ല, നമുക്ക് നിത്യ രാജ്യത്തിൽ ചെല്ലണം. അതുകൊണ്ട് വിജയിക്കണം, സമ്പൂർണമായി നമുക്ക് വിജയിക്കണം. പരാജയത്തെ കണ്ടുണർന്നുകൊണ്ട് മുന്നേറുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. മറുപടിക്കായി ബിജോയ് ബേബി. എൻ്റെ മാന്യ സുഹൃത്തുക്കൾ ഇവിടെ പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണ വിജയത്തിന് ഇനിയും നാം ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളതാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ആശയത്തിൽ സംസാരിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ളത്, എന്നാൽ ഈ പറയുന്ന ഹെവിലി ഫെസ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള ആ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാകൂ. ഞങ്ങൾ ഈ അടിസ്ഥാന വേദ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾ പരിശുദ്ധാത്മാവിലാണ് പൂർണ്ണ ജയം പ്രാപിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം വചനമായിരുന്നു എന്ന് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിലാണ് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നത്. ഈ വിശ്വാസ പ്രമാണങ്ങൾ അടിയുറച്ച ആ വിശ്വാസങ്ങൾ പാലിക്കപ്പെടുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ ദുരുപദേശങ്ങളുടെ പുറകെ പോകുന്ന ഒരു ന്യൂ ജനറേഷൻ ആയിട്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് മുൻപേ ഇവിടെ പറഞ്ഞ പലരും ഉണ്ടായി, നമ്മുടെ സമൂഹങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നില്ല എന്നുള്ളത്. ഇത്രയും മനോഹരമായ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കുന്ന ഒന്നുണ്ട്, ഞങ്ങളെ അനേകം പേർ സഹായിച്ചിട്ടുണ്ട്. പ്രവാസികളായ നമ്മുടെ എല്ലാവരും ഇതിൽ കൈത്താങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അവർക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന് ഒരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കുവാൻ പര്യാപ്തമായ നിലയിലേക്ക് നാം വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ എവിടെ എത്തി എന്ന് നാം ചിന്തിക്കണം. നാം വളരേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ പൂർണ്ണ വിജയം നേടിയവർക്ക് മാറ്റങ്ങൾ അനിവാര്യമില്ല. നാം ക്രിസ്തീയ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ICPF, GCYM തുടങ്ങിയ എന്തിനേറെ പറയുന്നത്, നമ്മുടെ ക്രൈസ് അംബാസിഡേഴ്സ് തന്നെ കഴിഞ്ഞ പല ഈ പ്രളയം പോലുള്ള കേരളക്കര നേരിട്ട വൻ വിപത്തിനെ അവരോടൊപ്പം കൈത്താങ്ങൽ നിൽക്കുവാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ക്രൈസ് അംബാസിഡേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രവർത്തന മികവിനെ കാണിക്കുന്നു. ഞങ്ങൾ അടിസ്ഥാന ഉപദേശത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ മാറ്റത്തിന് വിധേയമാകേണ്ട ഞങ്ങൾ വിജയാളികളാണ്, പരിശുദ്ധാത്മാവിൽ വിജയാളികളാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യൻ, ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭാര്യ പോലും തന്നെ ഈ നീ വിശ്വസിച്ച ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകൂ എന്ന് പറഞ്ഞപ്പോഴും അതിനെ പോലും ചെവിക്കൊള്ളാതെ, സ്വന്തം ഭാര്യയെ പോലും ചെവിക്കൊള്ളാതെ അടിയുറച്ച വിശ്വാസത്തിൽ, ആ പ്രാപിച്ച വിശ്വാസത്തിൽ തൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ച ആ ഇയ്യോബിനെ നാം മാതൃകയാക്കി ഞങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ അതിന് തയ്യാറാണോ? കഷ്ടതയായിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, നമുക്ക് മാതൃക കാണിച്ചു തന്ന ഒരു പിൻതലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അസംബ്ലീസ് ഗോഡിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ നോക്കൂ, കഷ്ടതയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അന്നൊന്നും അവർ മാറ്റത്തിന് വേണ്ടി മുറകൾ കൂട്ടിയില്ല. അറിഞ്ഞ സത്യത്തെ പ്രഘോഷിക്കുകയത്രേ നമ്മൾ ചെയ്തത്. നാം ഇന്ന് ഇവിടെ കാണുന്ന ഈ ജനക്കൂട്ടം, നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ മാറ്റത്തിന് അനുരൂപരാകാതെ നമ്മൾ ക്രിസ്തീയ അടിസ്ഥാനത്തിൽ മുന്നേറി പൂർണ്ണ വിജയത്തിന് അടിസ്ഥാനമിട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മാറ്റം അനിവാര്യമെന്ന് പറയുവാൻ വേണ്ടി ഇനി വരാൻ പോകുന്നത് ഒരു പെൺ ശബ്ദമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരി ആനി വിക്ടർ. ആനി ഒരു മാധ്യമ പ്രവർത്തന കൂടിയാണ്. ഹെവൻലി ഫീസ്റ്റിന്റെ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെയും വളർച്ചയുടെ കാര്യം നമ്മൾ ഇവിടെ പറയുവാൻ അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്. നമ്മൾ എപ്പോഴാണ് ആത്മീയത്തിൽ ക്ഷീണിച്ചത്? നമ്മൾ എപ്പോഴാണ് മാറ്റം വേണ്ട, ഇത് മതി എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചത്? അപ്പോഴാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ ഇവിടെ വളർന്നു തുടങ്ങിയത്. അതുപോലെ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവർക്കാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മാറുന്നു, അന്ന് മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണ ജയം പ്രാപിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു,
നമുക്ക് മാറ്റം വേണ്ട. മാറ്റമില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത വരികയില്ല. നമ്മൾ എപ്പോഴാണ് മാറ്റം ആഗ്രഹിക്കുന്നത്? നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ ടീം ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം എപ്പോൾ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് വിശാലതയും വിജയവും നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ICPF-ന്റെയും CA-യുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷേ നമുക്ക് തന്നെ അറിയാം, പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഇന്ന് യുവാക്കളുടെ ഇടയിൽ ആത്മഹത്യ, അതുപോലെ വിഷാദ രോഗം, അതുപോലുള്ള പല പല എന്താ പറയുക, പല പല പ്രശ്നങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ICPF-ഉം CA-യും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇവിടെ ആത്മഹത്യ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ വിഷാദ രോഗം കൂടി വരുന്നു? ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, മാറ്റത്തിന് തയ്യാറല്ല. വചനം കേൾക്കുന്നു, പക്ഷെ അത് മനസ്സിലോട്ട് എടുക്കുവാൻ ആരും റെഡിയല്ല. അതുപോലെ Romans 12 നാം ഇപ്രകാരം വായിക്കുന്നു, നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമുള്ളൂ. ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഈ ഹലോകത്തിലെ വിജയമല്ല. ഒരു ക്രിസ്ത്യാനി എപ്പോഴാണ് വിജയം തീരുന്നത്? അവൻ എപ്പോഴാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നത്? അവൻ എപ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്? അതാണ് അവന്റെ വിജയത്തിന്റെ നിമിഷം. അല്ലെങ്കിൽ നാം പരാജയപ്പെടുവാൻ ഇടയായി തീരും. ഈ ലോകത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിലോ നമ്മുടെ സമൂഹത്തിലോ നാം പഠിക്കുന്ന കോളേജിലോ എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് പറഞ്ഞ് നാം വിജയികളായി തീരുന്നില്ല. നമ്മുടെ പെന്തക്കോസ്റ്റ് സമൂഹത്തെ നാം ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ അറിയാം എത്ര പേർക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, എത്ര പേർ ദിവസവും ബൈബിൾ വായിക്കുന്നു. ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. പലരും ഇന്ന് മൊബൈൽ ഫോണാണ് കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പാട്ടും പാടി നരകത്തിലേക്കാണ് നമ്മുടെ യാത്ര. സോ എനിക്ക് പറയാനുള്ളത്, അല്ലെ നമ്മുടെ ടീമിന് പറയാനുള്ളത്, നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം അത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് വിജയികളായി തീരുവാൻ സാധ്യമാകുള്ളൂ. മറ്റൊരു വിദ്യാർത്ഥിനി കെസിയ കെ ജോൺസൺ. ദൈവത്തിന് സ്തോത്രം. സുഹൃത്തുക്കളെ, നിങ്ങളോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓർത്തരെ പോലെ ഞാനും ദൈവത്തിൽ വിശ്വസിച്ച് ന്യായ പ്രമാണം പ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാനം പ്രാപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളും എന്നൊരു വാക്ക് പിന്നിന്ന് കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരു പൂർണ്ണ വിജയം നേടുവാൻ ഇനി ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു 400+ പേരെ മാറ്റുവാൻ കഴിഞ്ഞത് ഉപദേശം എന്ന് മാറിയത് കൊണ്ടല്ല എന്ന്, പകരം മാറിയത് കൊണ്ടല്ല എന്ന്. പിന്നെ 4G-യിൽ നിന്ന് 5G-യിലോട്ട് മാറ്റം വന്നു. 4G-യിൽ നിന്ന് 5G-യിലോട്ട് വന്നാലും നമ്മളിൽ മാറുവാൻ തയ്യാറല്ല. കാരണം നമ്മൾ ക്രിസ്തുവിലുള്ളവരാണ്. അവർക്ക് 4G-യിൽ നിന്ന് 5G-യിലോട്ട് വന്നാലും എത്ര വന്നാലും നമ്മൾ ഒരിക്കലും മാറുവാൻ തയ്യാറല്ല. 4G-യിൽ നിന്ന് 5G-യിൽ നിന്ന് വന്നാലും ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു മാറ്റത്തിന് ആവശ്യമില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരാണ്. പാസ്റ്റർ ജസ്റ്റിൻ പറഞ്ഞതുപോലെ പരാജയപ്പെട്ടവരാണെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എന്തിനാണ് സുഹൃത്തെ ഞങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന് അംഗീകരിക്കുന്നത്? കാരണം ഞങ്ങൾ പരാജയപ്പെട്ടവരല്ല, കാരണം ഞങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാണ്. ന്യൂജനറേഷൻ ചർച്ചുകൾ വളർന്നു വന്നത് പ്രാർത്ഥന കുറവ് കൊണ്ടല്ല, അവർക്ക് നമ്മുടെ ഈ ന്യായ പ്രമാണത്തിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ന്യായ പ്രമാണം അവർ അനുസരിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ന്യൂജനറേഷൻ സഭകൾ ഉയർന്നു വന്നത്. നാം വിശ്വാസം നാം മാറണമെന്ന നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ് ആണ്. എപ്പോൾ മാറുന്നു അപ്പോഴാണ് നമ്മൾ പൂർണ്ണ വിജയം പ്രാപിക്കുന്നത്. എന്നെ സുഹൃത്ത് പറഞ്ഞു രോഗമുള്ളവരുടെ കാര്യം. രോഗമുള്ളവർ ഞങ്ങൾ ഈ ക്രിസ്തുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ വരട്ടെ, അവർ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകട്ടെ. ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പ്രിയ സുഹൃത്ത് പറഞ്ഞു. ലോകത്തിന് അനുരൂപമാകാതെ, അത് ലോകത്തിന് അനുരൂപമാകുന്നവർക്കാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. നമ്മൾ ലോകത്തിന് അനുരൂപമല്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുന്ന ഒരാൾ പോലും ലോകത്തിന് അനുരൂപമല്ല. അവർക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ക്രിസ്തുവിൽ വളരണം. മനസ്സ് പുതുക്കി നമ്മൾ ക്രിസ്തുവിൽ വളരണം. നമ്മൾ മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു കെസിയ. കെസിയയ്ക്ക് മറുപടി ഈ 1-ാം റൗണ്ടിലെ അവസാനത്തെ സന്ദേശം ബീന ജയസ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാട്ടെ. പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഇങ്ങനെ പോയാൽ പോരാ. കാരണം 1 പത്രോസ്
ഒന്ന് പത്രോസ് രണ്ടിനെ ഒന്നിൽ നോക്കിയാൽ തന്നെ മായമില്ലാത്ത വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ വളരണമെങ്കിൽ മായമില്ലാത്ത പാൽ എപ്പോഴും കുടിക്കേണ്ടത് ആവശ്യകതയാണ്. അതിൽ തന്നെ ദുഷ്ടതയോ ചതിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ നേരത്തെ പറഞ്ഞതിൻ്റെ വാചകത്തിനോട് എതിർത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ന്യായപ്രമാണത്തിൻ്റെ മാറ്റം വേണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ ആത്മീയ ജീവിതത്തിൽ, ഇന്ന് പോകുന്ന ആത്മീയ ജീവിതത്തിൽ മാറ്റം വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിനാൽ തന്നെ ന്യായപ്രമാണത്തിൻ്റെ മാറ്റം വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എപ്പോ മാറുന്നോ അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മുൻപേ പറഞ്ഞ ആ സുഹൃത്ത് ഇതിനോട് അനുയോജിച്ചുകൊണ്ട് പറയുകയുണ്ടായി. മാത്രവുമല്ല, ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ഇന്ന് ആത്മീയ ഗോളത്തിൽ നോക്കുവാണെങ്കിൽ നല്ല സാക്ഷ്യത്തിൻ്റെ സാക്ഷ്യമുണ്ടാകണം എന്ന് കുറച്ച് പോയിന്റ് പറയുന്നു. അതിൽ സ്വഭാവവും ഉൾപ്പെടും. എന്നാൽ ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ സ്വഭാവത്തിന്റെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ബസ് വരുന്നത് താമസിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മമാർ അല്ലെങ്കിൽ ഒത്തിരി പ്രായം ഉള്ള ക്രിസ്ത്യാനികൾ അവിടെ പറയുന്ന വാചകം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ നാം ബാക്കിയുള്ളവർ നമ്മെ നോക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൻ്റെ ആ തല നോക്കുമ്പോൾ എപ്പോഴും അവർ നമ്മുടെ സ്വഭാവം അത് ഒരു സാക്ഷ്യം ആയി തീരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാചകം നിർത്തുന്നു. താങ്ക് യു. ഒന്നാം റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. ഡിബേറ്റ് സമാപിപ്പിച്ചാലോ? മുന്നോട്ട് പോകണോ? തുടരണോ? വീണ്ടും വേണോ? ബാക്കി കേൾക്കണോ? താങ്ക് യു. നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നതിൽ പ്രത്യേകിച്ച് നന്ദി. നല്ല ഡിബേറ്റിന് നേതൃത്വം കൊടുത്ത രണ്ട് ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വാരി വിതറുവാൻ രണ്ട് ടീമും അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിവിടെ കേട്ടത്. അവരുടെ മൊത്തം ആശയങ്ങളും പറയുവാൻ നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ കഴിയാതെ പോയതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. നമ്മളൊരു പക്ഷേ വളരെ വേഗത്തിൽ അത് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് വീണ്ടും വെട്ടിച്ചുരുക്കുകയാണ്. രണ്ടാം റൗണ്ടിലേക്ക് പോവുകയാണ്. രണ്ടാം റൗണ്ടിൽ രണ്ട് ടീമിൽ നിന്നും ഈ രണ്ട് പേര് വീതം, ഈ രണ്ട് മിനിറ്റ് വീതം, രണ്ട് മിനിറ്റ് വെച്ച് രണ്ട് ടീമിൽ നിന്നും രണ്ട് പ്രതിനിധികൾ വീതം സംസാരിക്കും. അത് കഴിഞ്ഞാലുടൻ നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് സമയം വേണോ? സമയം വേണോ? എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് മനസ്സിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നവരൊന്ന് കൈയ്യർത്താമോ? എനിക്കൊരു മിനിറ്റ് ഒന്ന് പറയണം, എനിക്കൊരു വാക്ക് പറയാനുണ്ട് എന്നുള്ളത് പരസ്പരം നോക്കേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് കൈയ്യർത്താം, നിങ്ങൾക്കൊരവസരമുണ്ട്. യെസ്, കൈ ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അനുകൂലിച്ച് സംസാരിക്കാനും പ്രതികൂലിച്ച് സംസാരിക്കാനും അവസരമുണ്ട്. അനുകൂലിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പേർക്ക് കരയുയർത്താം. ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന മൂന്ന് പേർക്ക് ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം വേഗത്തിൽ. അനുകൂലിക്കുന്ന മൂന്ന് പേർക്ക് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്റ്റാൻഡ് അപ്പ് പ്ലീസ്, കം. വേഗത്തിൽ ഫ്രണ്ടിലേക്ക് വരിക, വേഗത്തിൽ ഈ ടീമിനെ സഹായിക്കാൻ വേഗത്തിൽ അവർക്ക് സൈഡിലേക്ക് വരാം. ചെക്ക് ചെയ്തേരെ. ഓക്കെ, നമ്മുടെ വൈസ് പ്രസിഡന്റ് അവരെ ഒന്ന്, വൈസ് പ്രസിഡന്റ് അല്ല, നമ്മുടെ പ്രിയപ്പെട്ട പാഷ സഹായിക്കും. അതുപോലെ അനുകൂലിക്കാൻ ഓക്കെ, സ്റ്റേജ് ആ സൈഡിലോട്ട് പോകും. ഈ സൈഡിലോട്ട് പോരെ, ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ അനുകൂലിക്കുന്നവർ ഈ സൈഡിലോട്ട് വന്നേ. അവിടെ നിന്നാ മതി. പ്രതികൂലിച്ച് എതിർക്കുന്ന ഈ ടീമിനോട് ചേർന്ന് പറയാനുണ്ട് എന്നുള്ളവർ ദയവായിട്ട് വേദിയിലേക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഈ ടീമിനോട് ചേർന്ന് പറയാനുള്ളവർ ദയവായി സൈഡിലേക്ക് വരാം. ദയവായി നിങ്ങൾ സൈഡിൽ നിൽക്കുക. നിങ്ങൾക്ക് ഞാൻ നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകും. എതിർക്കാൻ അനുകൂലിക്കാൻ താല്പര്യമുള്ളവർ സൈഡിലേക്ക് വരിക. ഞങ്ങളെത്തി നിർദ്ദേശം നൽകുന്നതായിരിക്കും. ചർച്ച രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ടം ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഇതാ അനുകൂലിക്കുന്ന ടീമിൽ നിന്നും എത്തിച്ചേരുന്നു നമ്മുടെ പ്രിയങ്കരനായ രൂബേൻ തോമസ്. ആദ്യം തന്നെ ഈ ചർച്ചയ്ക്കൊരു വ്യക്തത വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇടത് ഭാഗത്തിരിക്കുന്ന എൻ്റെ ടീം ആവശ്യപ്പെടുന്നത് മാറ്റം വേണമെന്നാണ്. പക്ഷേ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഉപദേശങ്ങളിൽ നിന്നും
നമ്മൾ പഠിച്ച ഈ പ്രിൻസിപ്പിൾസിൽ നിന്നുള്ളൊരു മാറ്റമല്ല, ഇതിനകത്ത് നിലനിന്നുകൊണ്ട് തന്നെ ഉള്ളൊരു വളർച്ച. മാറ്റത്തിനുപരി ഒരു മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത്. ആ മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഈ 650 ഡെലിഗേറ്റുകൾ സി എ ഈ കുറ്റിക്കാനത്ത് സി എ നടത്തുന്നത്. ഹൂപ്പർ നിക്കാവോ എന്ന വിജയികൾക്കായുള്ള ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തിരിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തിയ നമ്മളെ തിരിച്ച് പൂജ്യത്തിലേക്ക് വിടുന്ന മാറ്റത്തെ പറ്റിയാണ്. നമ്മൾ സംസാരിക്കുന്നതോ ഈ പൂർണ്ണതയിൽ നിലനിന്നുകൊണ്ട് വളരുക എന്നുള്ളൊരു ആശയത്തെ പറ്റിയാണ്. അവർക്ക് വളരണ്ട, അവർക്ക് മാറിയാൽ മതി. മാറണം മാറണം എന്ന് നിലവിളി കൂട്ടിയവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തു പഠിപ്പിച്ച് എന്ന വചനത്തോട് ചേർന്ന് നിന്ന് വളരുവാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയും നമുക്കറിയാം. നമ്മൾ അനുഗ്രഹം പ്രാപിച്ചവരാണ്, നമ്മൾ വിജയികളാണ്. അതേസമയം അവർ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പരാജിതരാണെന്നാണ്. അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എന്നെ പോലൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളൊരു വ്യക്തിക്ക് ഞാനൊരു പരാജയമാണെന്ന് തീർത്തും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഇടതും വലതും ക്രിസ്തുവിൻ്റെ കരമുണ്ടെങ്കിൽ ഞാനൊരു പരാജയമല്ല, ഞാനൊരു പൂർണ്ണ വിജയം തന്നെയാണെന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്തുവാനുള്ളത്. അതെ, ക്രിസ്തുവിലാണ് നാം വളരുന്നത്, ക്രിസ്തുവിലാണ് നാം മുന്നേറുന്നത്. ആ മുന്നേറ്റത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ആനി ആനി പറഞ്ഞത് ഹെവൻലി ഫീസ്റ്റ് പോലുള്ള സ്വതന്ത്ര സംഘടനകൾ വളരുന്നത് നമ്മുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാണെന്ന്. നമ്മൾ ആരും പ്രാർത്ഥിച്ച് നമ്മുടെ സഹോദരന്മാർക്കൊരു ദ്രോഹം വരുത്താൻ ആഗ്രഹിക്കുന്നവരല്ല. ആണോ? അയ്യോ, ഹെവൻലി ഫീസ്റ്റ് വളരല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഇതുപോലുള്ള സംഘടനകൾ വളരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള വചനത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു പോകുമ്പോഴാണ് അവർ വളരുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വചന ഉപദേശങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന് അങ്ങനെ ഒരു വളർച്ച വേണ്ട. ഇതിനകത്ത് നിലനിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനായി പോരാടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള സന്ദേശം. താങ്ക് യു രൂബേൻ. മറുപടിയുമായി എത്തുന്നു സാമുവേൽ സോളമൻ. പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് രൂബേൻ പറഞ്ഞു ഇങ്ങനെ നിലനിന്നങ്ങ് വളർന്നാ മതിയെന്ന്. എങ്ങനെ വളർന്നാ മതി എന്നായി പറയുന്നേ? നമ്മുടെ പെന്തക്കോ സമൂഹത്തിൽ ഡൈവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, പെൺപിള്ള സഭകൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക അന്യമതസ്ഥരുടെ കൂടെ. ഇങ്ങനെ വളർന്നാ മതിയോ? എങ്ങോട്ട് വളരണമെന്നായി പറയുന്നേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് കൊല്ലം ജില്ലയില. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയില. ക്രിസ്ത്യാനികളുടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പെന്തക്കോസ്തുകാരുടെ ഇല. ഇങ്ങനെ വളർന്നാ മതിയോ? പ്രിയമുള്ളവരെ, നാം ഓർക്കണം ഒരു കാര്യം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് പെന്തക്കോസ് അനുഭൂതി നിന്നവർക്ക് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു സമൂഹത്തിൽ. കോടതിയിൽ ഒരു കേസ് വന്നാൽ സാക്ഷിയെ വിളിച്ചാൽ അത് വിശ്വാസിയാന്ന് കണ്ടാൽ ബൈബിളിനോട് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. കോടതിക്ക് വിശ്വാസമാ, അവൻ സത്യമേ പറയുമെന്ന്. പക്ഷെ ഇന്ന് പെന്തക്കോസ് സമൂഹത്തിൽ നമ്മുടെ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുക. ഇങ്ങനെ വളർന്നാ മതിയോ? പ്രിയമുള്ളവരെ, അടുത്തൊരു കാര്യം ഞാൻ പറയുന്നു. ഹെവൻലി ഫീസ്റ്റിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു. പ്രിയമുള്ളവരെ, നിന്നെ വിളിച്ചത് അവരെ നോക്കി വളരാനല്ല, വിശ്വാസനായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കി വളരാനാ. പണ്ടൊരിക്കൽ നമ്മുടെ മരിച്ചുപോയ ടി എസ് അബ്രഹാം സാറിനോട് ഐ പി എസിലെ കുറെ ദൈവസം വന്ന് പറഞ്ഞു അവിടെ ഇത് നടക്കുന്നു, ഹെവൻലി ഫീസ്റ്റ് ഇത് നടക്കുന്നു, അത് നടക്കുന്നു എന്ന്. ബഹുമാന്യായ ടി എസ് അബ്രഹാം സാറ് പറഞ്ഞു എടാ മിണ്ടരുത്, അതൊക്കെ കുമ്പനാട് നടക്കേണ്ടതായിരുന്നു, അതൊക്കെ അതൊക്കെ അവിടെ അങ്ങോട്ട് പോയത് നീയൊക്കെ ഉറങ്ങിപ്പോയിട്ടാന്ന് പറഞ്ഞു. പ്രിയമുള്ള, നാം ഉറങ്ങിയത് കൊണ്ടാ അവിടെ ഇത് നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് പറഞ്ഞേ. നമുക്കിപ്പോ ഒന്നുമില്ല. ബൈബിൾ പറയുന്നു അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. എന്തുകൊണ്ട് സഭയിൽ വചനം ഉറയ്ക്കുന്നില്ല, വിശ്വാസത്തിന്റെ വേര് അത് തളർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വീര്യപ്രവർത്തികളും ദൈവപ്രവർത്തികളും സഭയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ലോകം, പാപം, പിശാച് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി സകല ജനത്തെയും നശിപ്പിച്ച് കാർന്നിരുന്ന ഒരു ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഞാൻ വീണ്ടും പറയുന്നു, മാറ്റം അനിവാര്യമാണ്. ബൈബിൾ പറയുന്നു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞു. Thank you, Samuel Solomon. മറുപടിയുമായി എത്തുന്നു പാസ്റ്റർ രഞ്ജിത് രാജൻ. ചക്ഷുശ്രവണ ഗ്രസ്തമാം ദുർദുരം ഭക്ഷണത്തിനിരക്കും പോലെ. ഈ ഒരു അവസ്ഥയിലാ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിനിരക്കുന്നത് പോലെയുള്ള അവസ്ഥയായിപ്പോയി. സ്നേഹിതരെ, ഞങ്ങൾ ഇവിടെ സമർത്ഥിക്കുന്നത് ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ഒരാൾക്ക്
ക്രിസ്തുവിന് വെളിയിലൊക്കെ ഒരു മാറ്റം ആവശ്യമില്ല. ഞങ്ങളുടെ സമർത്ഥനം ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരുകയാണ് വേണ്ടുന്നത്, ക്രിസ്തുവിന് വെളിയിലല്ല. അതുപോലെ ഹെവൻലി ഫീസ്റ്റിനെ പറ്റി ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞങ്ങളല്ല അവരെ ഉദാഹരണമായിട്ട് എടുത്തത്, അവർ തന്നെയാണ് എടുത്തത്. പറയാം, ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള ദുരുപദേശങ്ങൾ കുത്തഴിഞ്ഞ അവസ്ഥകൾക്ക് അവസരം കൊടുത്തപ്പോൾ ആള് കൂടുന്നതിന് ഒരു കണക്കുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദാഹരണമായി എടുത്താൽ തന്നെ ഉപദേശം പഠിപ്പിച്ചപ്പോൾ ആള് കൂടുകയല്ല, കൂടെയുണ്ടായിരുന്ന 58 പേർ തന്നെ വിട്ട് പിന്മാറുകയാ ചെയ്തത്. ആളെ കൂട്ടുന്ന പരിപാടി അല്ല മാറ്റം. ക്രിസ്തുവിന്റെ വ്യവസ്ഥയിൽ നിത്യജീവന് വേണ്ടി ഒരുങ്ങി നിലനിൽക്കുന്നതാണ് വചനപ്രകാരമുള്ള ക്രിസ്തുവിൽ നിലനിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ നിലനിൽക്കുന്ന ഒരുവന് വേറൊരു മാറ്റം ആവശ്യമില്ല. ഒരിക്കൽ പാപത്തിന്റെ മോഹങ്ങളിൽ മരിച്ചവരായിരുന്ന നമുക്ക് മാറ്റമുണ്ടായത് കൊണ്ടാണ് ഇന്ന് നാം ക്രിസ്തുവിൽ ജയാളികളായി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും, ജയത്തിൽ നിന്നും, പൂർണ്ണവിജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യകതയില്ല എന്ന്, മാറ്റം വേണ്ട എന്ന് ആത്മാർത്ഥമായി സമർത്ഥിക്കുകയാണ്. ഇവിടെ ആവർത്തിച്ചു ഉച്ചരിച്ച ഒരു വചനമുണ്ട്, റോമാലേഖനം 12:1-2. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ. പാപത്തിൽ കിടക്കുന്ന, പാപത്തോട് അനുരഞ്ജനം ചെയ്യുന്നവരോടാണ് ദൂത് പറയുന്നത്, ക്രിസ്തുവിൽ നിൽക്കുന്നവനോടല്ല. ക്രിസ്തുവിൽ ഉള്ളവന് ലോകത്തോട് അനുരൂപത പ്രാപിക്കാൻ കഴിയില്ല എന്ന് അസന്ദിഗ്ധമായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നിൽക്കുന്നവന് അതിന് വെളിയിലൊക്കെ ഒരു മാറ്റം ആവശ്യമില്ല, വളർച്ച ആവശ്യം. ദൈവം നമ്മെ സഹായിക്കും. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ വീണ്ടും എത്തുന്നു പാസ്റ്റർ ബിനോയ് ബി കല്ലറ. മാറ്റം ഇതു മതി എന്നാവശ്യപ്പെടുന്നവർ സ്ഥാപിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ഏലിയാവിൽ അവസാനിച്ചു. മാറ്റം ആവശ്യപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾ എലീശയിലൂടെ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് എലീശയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് യോർദാന്റെ വൻകാട്ടിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ നിന്നെ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? പ്രസംഗമല്ല. എലീശ പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എന്തിന്? ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, ഞാൻ ഫേസ് ചെയ്ത വിഷയമല്ല അടുത്ത നൂറ്റാണ്ടിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഒരു യോർദാൻ വിഭാഗിക്കപ്പെടണമെങ്കിൽ ശക്തിയുള്ള, ബുദ്ധിയുള്ള, ആത്മാവുള്ള ഒരുവനകത്തുണ്ടെങ്കിൽ അവൻ പറയും, എനിക്ക് ഇന്ന് പ്രാപിച്ച ദൈവ ശക്തി പോരാ, എനിക്ക് മാറ്റം വന്നേ പോറ്റു. രണ്ട്, നോഗയുടെ കാലം പറഞ്ഞു. ഞങ്ങളുടെ അവകാശം അവർ ഏറ്റെടുത്തിരിക്കുക. നോഗ മഴ കണ്ടിട്ടില്ലട്ടാ. മഴ കാണാത്ത നോഗയോട് പറഞ്ഞു, ഒരു പ്രമോഷൻ നിനക്ക് തരാം, നീ പെട്ടകം ഉണ്ടാക്കണം. നോഗ പറഞ്ഞില്ല. എന്തിനാ? ഏതിനാ പെട്ടകം? ഏതിനാ പെട്ടകം? ദൈവം പറഞ്ഞത്, നോഹേ നിനക്കൊരു അപ്ഗ്രേഡുണ്ട്, നിനക്ക് അപ്ഡേഷനുണ്ട്, നിനക്കൊരു വളർച്ചയുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകം വേണ്ടേ? ജീവിക്കാൻ ലോകം വേണ്ടേ? പമ്പയാറ്റിൽ എത്രയോ വള്ളങ്ങൾ കിടക്കുന്നു. എടോ, വെള്ളമുണ്ടെങ്കിലേ വള്ളമുള്ളൂ, ലോകമുണ്ടെങ്കിലേ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വളർച്ച എന്തെന്ന് തെളിയിക്കാൻ പറ്റൂ. വള്ളം വെള്ളത്തിൽ കയറിയാൽ പ്രശ്നമില്ല, വെള്ളത്തിൽ വള്ളം കയറിയാലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതമാകുന്ന വള്ളത്തിൽ ഈ ലോകത്തിന്റെ വെള്ളം കയറാതിരിക്കാൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യേശുവിന്റെ മുഖം നോക്കി ഞങ്ങൾ ഓടുകയാണ്. ഞങ്ങൾക്ക് വളർച്ച വേണം, വേണം, വേണം. താങ്ക് യു ടീം അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇവരൊക്കെ ഇന്നലെ മുതൽ, ഇന്ന് രാവിലെ മുതലും തയ്യാറായി ഒരുങ്ങി വന്നാണ് ഈ വേദിയിൽ സംസാരിച്ചത്. എന്നാൽ ഇതാ, മുൻ വർഷങ്ങളെക്കാൾ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലിക്കാനുണ്ട്, പ്രതികൂലിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോറിൻ്റെ പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുകയാണ്. രണ്ട് പേർ വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ആദ്യം ആലോചിച്ചു, അത് 3-3 എന്നാക്കി. ഇപ്പോൾ വലിയ ആൾക്കൂട്ടം വന്നതുകൊണ്ട് ഞങ്ങൾ 4-4 എന്ന പേരിൽ ഓരോ മിനിറ്റ് വീതം സമയം 4 പേർക്ക് അനുകൂലിക്കാനും 4 പേർക്ക് എതിർത്ത് സംസാരിക്കാനുമുള്ള സമയം അനുവദിക്കുകയാണ്. അതിനുവേണ്ടി തയ്യാറായി വന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
അനുകൂലിച്ച് സംസാരിക്കുവാൻ വേണ്ടി ആദ്യം ഫ്ലോറിന്റെ പങ്കാളി എന്ന രീതിയിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. നേര്യമംഗലത്ത് നിന്നും വളരെ ദൂരെ നിന്നും നേര്യമംഗലത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞുമായി കൈക്കുഞ്ഞുമായിട്ട് എത്തിച്ചേർന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി ദീർഘദൂരം വന്ന അമ്മയെ അനുമോദിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു സിസ്റ്റർ ജോജിത ഷിൻസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്നുള്ള വിഷയത്തെ കുറിച്ചാണല്ലോ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ്. കാരണം ദൈവവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നെങ്കിൽ പോലും ഈ വചനങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല, അത് നമുക്ക് അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങളിൽ എത്ര പേര് വൈവാം എന്നുള്ള സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അതിനകത്ത് മാറ്റം വരുത്തി കുറെ ആൾക്കാരെ ക്രിസ്തുവിങ്കിലേക്ക് നേടണമെന്ന് പറഞ്ഞ് പോകുന്നവരെ അതിനകത്ത് വരുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാല് ആട്ടുകൊറ്റൻ ഏതാ അതിനകത്തെ വിശ്വാസി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആണ് അവിടെയുള്ളവരുടെ ഇടപാടുകൾ. നമുക്കതൊന്നും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമുക്ക് പാരമ്പര്യമായി നമ്മുടെ മാതാപിതാക്കളിലൂടെ കണ്ടുകിട്ടിയിരിക്കുന്ന ഈ വിശ്വാസ വചനം തന്നെ നമ്മൾക്ക് മുറുകെ പിടിച്ച് ഇതിൽ തന്നെ നമുക്ക് ഉറച്ചു നീക്കണമെന്നുള്ള ഈ എളിയ അപേക്ഷയോടുകൂടെ എന്റെ വാക്കുകൾ നിർത്തുന്ന ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാണ്. വടക്ക് നിന്ന് തന്നെ അതിന് മറുപടിയുമായി എത്തുന്നു അന്ന ജോൺ തൊടുപുഴ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പൂർണ്ണ ജയം പ്രാപിക്കുവാൻ മാറ്റം വേണം. അതിന് തെളിവ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കർത്താവ് 7 സഭകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവയെല്ലാം ഫസ്റ്റ് സെഞ്ചുറിയിൽ കർത്താവിനെ അറിയുകയും ആത്മസ്നാനം പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്ത ഒരു കൂട്ടം ജനത്തോടാണ് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. അവയിലെ ഓരോ സഭയോടും കർത്താവ് പറയുന്നുണ്ട് നിന്നെക്കുറിച്ചൊരു കുറ്റം കാണുവാനുണ്ട്. അപ്പോൾ ആ കുറ്റം കണ്ടതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കുറ്റം കാണുവാനുണ്ട്. അവർക്ക് കുറ്റമുണ്ടെങ്കിൽ നമുക്കും കുറ്റമുണ്ട്. ആ സഭയോട് കർത്താവ് പറയുകയാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ അന്തരം അഥവാ മനസ്സിൻ്റെ മാറ്റം. ആ മാനസാന്തരപ്പെട്ടവനോടാണ് കർത്താവ് പറയുന്നത് ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അപ്പോൾ ജയിക്കണമെങ്കിൽ പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ മാറ്റം വേണം, മനസ്സിൻ്റെ അന്തരം വേണം. അസംബ്ലീസ് ഓഫ് ഗോഡ് നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഈ സി എ ക്യാമ്പ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഓരോ സഭയെക്കുറിച്ചും നല്ലത് പറയാനുണ്ടോ? ഒത്തിരി നല്ല കാര്യങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിലുണ്ട്. എന്ന് വെച്ചാൽ മാറ്റം വേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. മാറ്റം വേണം. ആ മാറുന്നവനാണ്, ആ മാനസാന്തരം പ്രാപിക്കാൻ തയ്യാറാവുന്നവനാണ് ജയിക്കുന്നവനെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. അടുത്തതായിട്ട് അനുകൂലിക്കാൻ എത്തുന്നു. പ്രായം കൊണ്ട് സി എ കഴിഞ്ഞു പോയെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും സി എയിൽ തന്നെ ആയിരിക്കുന്ന പത്തനാപുരത്ത് നിന്നും പ്രിയപ്പെട്ട മറിയാമ്മ വർക്കി. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു വളർച്ചയും ഒരു മാറ്റവും ആവശ്യമാണ്. എങ്ങനെയുള്ള ഒരു മാറ്റമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? നമ്മളെല്ലാവരും നല്ല മൂല്യമുള്ള ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട നല്ല പൈതൃകമുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മളാണ് നമ്മുടെ സഭയെ വളർത്തിയെടുക്കേണ്ടത്. എങ്ങനെ വളർത്തിയെടുക്കണം? നമ്മുടെ വീട് ഒരു നല്ല സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ നിന്ന് നമ്മൾ പഠിച്ച് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഉദാഹരണം എബ്രായ ബാലന്മാർ, എസ്തേറിനെ ആരാ വളർത്തിയെടുത്ത്? ചിറ്റപ്പനാണ് വളർത്തിയെടുത്തത്. എബ്രായ ബാലന്മാർക്ക് എന്തെല്ലാം ഭക്ഷണങ്ങൾ അവരുടെ മുൻപിൽ വെച്ചു? അവരാകാത്ത വഴിയിൽ പോയോ? നമുക്ക് എന്താണൊരു മാറ്റം വേണ്ടത്? നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്താണ് അവരോട് പറഞ്ഞത്? എന്താണ്? നിങ്ങൾ ഭൂലോകത്തിൽ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിലൊക്കെയും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകണം. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ വിജയവും പൂർണ്ണ വളർച്ചയും ഉണ്ടായി എന്ന് ഉറപ്പോടെ ഞാൻ പറയുന്നു. റീജൺ മറുപടി. റീജൺ എലിക്കാട്ടൂർ. റീജൺ വേഗത്തിൽ. റീജൺ എലിക്കാട്ടൂർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൂർണ്ണജയം നേടുന്നതിന് ഇങ്ങനെ പോയാൽ മതിയോ എന്നാണ് ഇവർ ചോദിച്ച ചോദ്യം. 12 ശിഷ്യന്മാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിവിടെ പറഞ്ഞായിരുന്നു 1 യോഹന്നാൻ 3:9 എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ പറഞ്ഞായിരുന്നു 12 ശിഷ്യന്മാരും പൂർണ്ണജയം പ്രാപിച്ചവരായിരുന്നു. പത്രോസ് 3 തവണ കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. യൂദാസ് വെറും 30 വെള്ളിക്കാശിനെ കർത്താവിന്
ഒറ്റിക്കൊടുക്കുന്നത്. അതെല്ലാവരും പൂർണ്ണജയം പ്രാപിച്ചിട്ടാണോ? താങ്ക് യു. കഴിഞ്ഞു. ഓക്കെ, പാസ്റ്റർ ജോസഫ് കുര്യൻ മറുപടി. പാസ്റ്റർ ജോസഫ് കുര്യൻ. പ്രൈസ് ദി ലോർഡ്. മാറ്റം വരുത്തുകയല്ല, നമുക്ക് യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൽ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. നാം മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാം ഒരിക്കലും അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നമ്മുടെ പക്ഷം ചേരും. നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തി ദൈവം യേശുക്രിസ്തു കാണിച്ചു തന്ന അടിസ്ഥാന ഉപദേശങ്ങൾ സ്വീകരിച്ച നാൾ മുതൽ സാമുദായിക സഭകൾ നമ്മെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വിശുദ്ധിയിലും വേർപാടിലും പിതാക്കന്മാർ ജീവിച്ചു കാണിച്ചപ്പോൾ സാമുദായിക സഭകൾ ഈ വിശ്വാസമാർഗം സ്വീകരിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും ജീവിച്ചു കാണിച്ച പെന്തക്കോസ്ത് മാർഗം ഇന്ന് ലോകവ്യാപകമായി പെന്തക്കോസ്ത് സമൂഹം വളർന്നത് മാറ്റങ്ങളുടെ പുറകെ പോയിട്ടല്ല, ജീവിക്കാൻ തയ്യാറായത് കൊണ്ടാണ്. 127 രാജ്യം ഭരിക്കുന്ന രാജാവ് വിശ്വാസത്തിന് വേണ്ടി നിന്ന ചന്ദ്രക്കിനെ മേശക്കിനെ അഭയദ്രകോവിനെ അഗ്നിയിലിട്ടപ്പോൾ അവർ ജീവിച്ചത് കൊണ്ടാണ് ആ ദൈവത്തെ വെളിപ്പെടുത്തിയത്. പാസ്റ്റർ ബ്രദർ ഡാനിയൽ പുതുക്കുറിച്ചി. ഡാനിയൽ പുതുക്കുറിച്ചി. എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും പ്രിയപ്പെട്ട മോഡറേറ്റർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഷിംസ് പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം, ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്ട് ചെയ്യുമോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം എല്ലാ കാലത്തും ഫാക്റ്റുകൾ നിരസിക്കുന്ന ആൾക്കാർ എല്ലാ കാലത്തും നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ എല്ലാ ചങ്ങാതിമാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അപ്ഡേഷൻ വരാത്ത ആപ്സ് വളരെ കുറവാണ്. ആപ്പുകൾ അപ്ഡേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 5,000 രൂപയുടെയും 6,000 രൂപയുടെയും ഫോണിൽ പ്രവർത്തിക്കുന്ന ആപ്പുകൾ ഓരോ ആഴ്ചകളിലും അപ്ഡേഷൻ വരുത്തുന്നത് അവരുടെ ആ ആപ്പിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം മാറ്റം വരുത്തേണ്ടതാണെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് വളർച്ചയാണ് വേണ്ടത് മാറ്റമല്ല എന്ന്. ഒരു സാധനം, ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു കാര്യം ലോകത്തിൽ മാറ്റമില്ലാതെ വളർന്നു. കുറച്ചു മുമ്പ് ഒരാൾ പറഞ്ഞു 4G 5G എന്തോ നമ്മുടെ തെറ്റിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, സത്യത്തിൽ ആത്മാവിൽ നിൽക്കുന്ന ഒരാൾക്ക് മരിക്കാൻ പറ്റിയൊരു കാര്യമാണോ 4G 5G എന്നുള്ള കാര്യം? എന്ന് വെച്ചാൽ 4G 5G എന്നുള്ളത് വന്നുകൊണ്ട് നിമിത്തം ആത്മീയത്തിൽ ആർക്കെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നിൽക്കുന്ന ഒരാത്മീയനും ഒരു 4G-ക്കോ ഒരു 5G-ക്കോ മാറ്റം സംഭവിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ആത്മാവിലുള്ള മനുഷ്യൻ ആത്മാവിനല്ലാതെ പുറത്തു പോകുന്നുകൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞു പത്രോസിന്റെ രണ്ട് ശിഷ്യന്മാരുടെ കാര്യം. അവരെന്തുകൊണ്ട് തള്ളി പറഞ്ഞു? അവരുടെ വഴിയിൽ നിന്ന് മരത്തോട്ട് മാറിപ്പോയി. അവർ തിരിച്ചു വന്നിരുന്ന കറക്റ്റ് ദൈവത്തിനോട് നിന്നാണ്. ഇവിടെ പല നമുക്ക് മാറ്റമല്ല വേണ്ടത്, നമ്മുടെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ട് തിരിച്ച് നമ്മുടെ തന്നെ വരേണ്ടവരാണ്. ക്രിസ്തുവിന്റെ വഴിയിൽ നിന്ന് പോയവരാണ് അവരൊക്കെ. താങ്ക് യു ബ്രദർ. ഫ്ലോറിൽ നിന്നുമുള്ള ലാസ്റ്റ് പ്രതികരണം, മുൻ CA പ്രസിഡന്റ് പാസ്റ്റർ ജെ ജോൺസൺ. ഈ ഡിബേറ്റ് ഇവിടെ നന്നായിട്ട് അവതരിപ്പിക്കുന്ന മോഡറേറ്റർ എൻ്റെ സ്നേഹിതൻ ഷാജിൻ ജോണിനും അതേപോലെ തന്നെ രണ്ട് ഗ്രൂപ്പിൻ്റെയും ലീഡേഴ്സ് പാസ്റ്റേഴ്സിനും അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഞാൻ നല്ല അഭിനന്ദനങ്ങൾ. അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളുകളാണ് വന്നിരിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യം. ഫുട്ബോളിൻ്റെ അധികായകൻ ലയണോൽ മെസ്സി, ഗ്രൗണ്ടിലേക്കിറങ്ങുമ്പോൾ കാണികൾ ഒന്നടങ്കം കൈയടിക്കുന്ന പോലെ
ഈ പെന്തക്കോസ് ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറയുമ്പോൾ, ഈ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുന്ന ആവേശം തന്നെയാണ് അതിലേറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പാസ്റ്റർ സാമിയോനെ അഭിനന്ദിക്കുന്നു. ഈ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് നമുക്ക് പെന്തക്കോസ് ഇങ്ങനെ പോയാൽ മതി എന്ന് ഇവർ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമെന്ന. പക്ഷേ ഇവിടെ വന്ന എൻ്റെ കൊച്ചനുജന്മാരും അനുജത്തിമാരും ഒരു കാര്യം മനസ്സിലാക്കി, പെന്തക്കോസ് ഇങ്ങനെ പോയാൽ പോരാ, ആദ്യകാലങ്ങളിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ, മറ്റ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പാസ്റ്റർമാർ അടുത്ത ആഴ്ച നിങ്ങൾ ഇവർ സഭയിൽ പോകണം, മടങ്ങി വരണം, ആദ്യ കാലങ്ങളിലേക്ക് മടങ്ങി വരണം, ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറയുന്ന പാസ്റ്റർമാരാണ് പറഞ്ഞത്. ഇത് നിങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയാണ് പ്രിയമുള്ളവരെ. 100 വർഷം കൊണ്ട് 2 ഏക്കറിൽ നിന്നും 5 ഏക്കറാണ് വാങ്ങിച്ചത്. 100 വർഷം കൊണ്ട് 2 ഏക്കറിൽ നിന്നും 5 ഏക്കറായിട്ട് വളർന്നു. അതാണോ വളർച്ച എന്ന് നമ്മൾ ചിന്തിക്കണം. താങ്ക് യു. ഡിബേറ്റ് ആവേശത്തിന്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. ഈ കൊടുമുടിയിൽ ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും അല്പം കൂടി ഉയരത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി രണ്ട് നായകന്മാരും നമ്മുടെ മുമ്പിലേക്ക് അവരുടെ നിലപാടുകളുടെ അവസാനത്തെ കാച്ചിക്കുറുക്കി ഇതുമായിട്ട് എത്തുകയാണ്. ആദ്യം എത്തുന്നു പ്രിയപ്പെട്ട പാസ്റ്റർ ഷിൻസ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നാൾതോറും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, പെന്തക്കോസ്റ്റ് സമ്പൂർണ്ണ പരാജയമാണെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ തോന്നിയല്ലോ എന്നോർത്ത് എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. സി എയുടെ ക്യാമ്പ് ആരംഭിക്കുന്നത് കീറപ്പായിലിരുന്നു കൊണ്ടാണ്. ഇന്നിതേ ചുമപ്പ് വിരിച്ച പരമധാനി ഇവിടെയായി, കസേരകളായി, LED സ്ക്രീനുകളായി, ഹാർവസ്റ്റ് TV ലൈവുകളായി, സിസ്റ്റംസായി, ഇത്രയും വളർച്ച നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ജയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുകയാണ്, നമ്മൾ സമ്പൂർണ്ണ പരാജയമാണ്. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട്. അടുത്ത കാര്യം, കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ് ഇവർ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഇതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് മാത്രമാണ് കാണുന്നത്. ഇതല്ല ലോകം. ലോകം ആഗോള വ്യാപകമായി ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്തിലാണ് മാറ്റം വരുത്തേണ്ടത്? മാനസാന്തരത്തിലാണോ മാറ്റം വരുത്തേണ്ടത്? സ്നാനത്തിലാണോ മാറ്റം വരുത്തേണ്ടത്? അന്യഭാഷയിലാണോ മാറ്റം വരുത്തേണ്ടത്? രക്ഷയ്ക്കാണോ മാറ്റം വരുത്തേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കാണോ മാറ്റം വരുത്തേണ്ടത്? ഇതിലൊന്നും മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. നമുക്കിങ്ങനെ തന്നെ പോയാൽ മതി, ദൈവസഭ ജയിക്കുമെന്നുള്ളത് ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു മാറ്റത്തിനും ഞങ്ങൾ തയ്യാറല്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹവും താഴോട്ട് പോവുകയാണ്, ഹെവൻലി വിഷു വളരുകയാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് പൊക്കോളൂ. ഇവിടെ ആൾ കൂടുന്നതല്ല, അടിസ്ഥാന ഉപദേശം വിട്ടൊരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിലൊരു മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പത്രോസ് പറയാണ്, ഗുരു, അങ്ങയുടെ ഉപദേശം കഠിനമാണ്, ആളുകളെല്ലാം അങ്ങേ വിട്ടു പോവുകയാണ്. പത്രോസിനോട് കർത്താവ് നിനക്കും പോകാം. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലേയുള്ളൂ, നിന്നെ വിട്ട് ഞങ്ങൾ പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇതേ മാർഗത്തിലൂടെ പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് ജയമുള്ളവരാണ്. ജയാളിയായ കർത്താവ് നമ്മുടെ അകത്തുണ്ട്. നമ്മൾ പരാജിതരല്ല. ഈ വർഷത്തെ ഡിബേറ്റിലെ അവസാനത്തെ സന്ദേശം, ഡാനി. പ്രിയരെ, കീറപ്പായയിൽ നിന്നും ചുവപ്പണിഞ്ഞ പരവതാനിയിലേക്കുള്ള മാറ്റം, അതാണ് ഞങ്ങളും ഉയർത്തിപ്പിടിച്ച നിലപാട്. ഇങ്ങനെ പോയാൽ പോരാ, നാം മാറിയേ തീരുകയുള്ളൂ. ഇനിയും വേഗത്തിൽ ഞാൻ, ഇങ്ങനെ പോയാൽ പോരാ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി എന്നിവർ പറയുന്നുള്ളൊരു ദോഷം വേഗത്തിൽ ഒരു മികച്ച ഉദാഹരണം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കട്ടെ. നീതി മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് പലപ്പോഴും നമ്മുടെ സഭകളിലോ പ്രസ്ഥാനത്തിലോ നടക്കാറില്ല. പണത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന ഒരു നന്മയുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ നടക്കാറുണ്ട് അല്ലേ? ഞാൻ വേഗത്തിൽ 3 പേരുടെ പേരുകൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പഴയ നിയമത്തിലെ അസാഹേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കാട്ടുകലയെപ്പോലെ
ശീഘ്രഗാമിയായിരുന്ന അസാഹേലിന് സംഭവിച്ചതെന്താണ്? അവൻ അബ്നേറിനെ വെട്ടിവീഴ്ത്തുവാൻ അവന്റെ പിറകെ ഓടി. അബ്നേർ അവനോട് തിരിഞ്ഞു പറഞ്ഞു, നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തുവാൻ ഇടയാകരുത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുക. എന്നാൽ അവൻ ചിന്തിച്ചത്, ഇങ്ങനെ പോയാൽ മതി, ഈ പോക്ക് പോയാൽ മതി എന്ന് കരുതി അവൻ അബ്നേറിന്റെ പുറകെ പോയപ്പോൾ കയ്യിലിരുന്ന കുന്തമെടുത്ത് അബ്നേർ അസാഹേലിനെ കുത്തി വീഴ്ത്തി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ അബ്നേർമാരുടെ വാളിന്റെ വായ്ത്തറയിൽ ഒടുങ്ങാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ പോക്ക് പോയാൽ അത് സംഭവിക്കും. അതുപോലെ തന്നെ ആസ എന്നുപേരുള്ള ഒരു രാജാവ്, ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ യൊരോബെയാമിന്റെ പാപ വഴികളിൽ എല്ലാ രാജാക്കന്മാരും നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോഴും അവൻ ഇത്രാമത്തെ വയസ്സ് രാജാവായി, അവനും യൊരോബെയാമിന്റെ പാപ വഴികളിൽ നടന്നു, അവനും അങ്ങനെ നടന്നു, അവനും അങ്ങനെ നടന്നു. ആഹാബിന് തോന്നിയതോ യൊരോബെയാമിന്റെ പാപം പോരാഞ്ഞിട്ട് അവൻ പാപത്തിന്റെ കാഠിന്യം കൂട്ടി. എന്നാൽ അതിന്റെ നടുവിലും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊള്ളുവാൻ ആസ എന്നുപേരുള്ള ഒരു രാജാവ് എഴുന്നേറ്റിരുന്നു. ഇങ്ങനെ പോയാൽ മതി എന്ന് ആസ ചിന്തിച്ചിരുന്നെങ്കിലും കെദ്രോൻ തോട്ടിനരികെ അന്യ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വെട്ടിയെറിയപ്പെടുകയില്ലായിരുന്നു, കത്തിശാമ്പലാക്കപ്പെടുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, സിയോനെ ഉണരുക, ഉണരുക. ആധുനികതയുടെ ആഭാസങ്ങളിൽ നിന്നും ആയിരം ആയിരം അമ്പിൻപാട് അകലെ മാറുന്നതുകൊണ്ട് വിശുദ്ധിയോടെ നമുക്ക് നിൽക്കാം. ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ പോയാൽ പോരാ. അത്യധികം ആവേശത്തോടെ ഈ ഡിബേറ്റിനെ സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞരിജന്മാർക്കും അനുജത്തിമാർക്കും സഹോദരങ്ങൾക്കും ഡിബേറ്റ് ടീമിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഒരുപാട് ആവേശഭരിതരായി നിങ്ങൾ ശബ്ദം ഉയർത്തിയെന്ന് ഞങ്ങൾക്കറിയാം. അതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് നുരഞ്ഞു കയറിയിട്ടുള്ള, ഇരച്ചു കയറിയിട്ടുള്ള ഈ ചിന്താധാരകൾ നിങ്ങളുടെ മനസ്സിനെ ഇളക്കി മറിച്ചതാണെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളതിനെ അംഗീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറെ നന്ദി നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കുണ്ട്. ഈ ഡിബേറ്റിൽ ഞങ്ങളോട് എന്നോട് ചേർന്ന് ഇതിനെ ഉജ്ജ്വലമാക്കുവാൻ വേണ്ടി, പ്രോജ്വലമാക്കുവാൻ വേണ്ടി പ്രൗഢമായ ചിന്തകൾ അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഏവർക്കും നന്ദി. പ്രിയപ്പെട്ട പാസ്റ്റർ ഷിൻസ്, പ്രിയപ്പെട്ട പാസ്റ്റർ ബാബു ജോസ്, പാസ്റ്റർ ബ്രദർ രൂബേൻ, പാസ്റ്റർ രഞ്ജിത്ത് രാജൻ, പാസ്റ്റർ ബിബിൻ ബിദുര, സിസ്റ്റർ കെസിയ കെ ജോൺസൺ, ബ്രദർ ബിജോയ് ബേബി തുടങ്ങിയവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എതിർ ടീമിന് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഡാനി ബെഞ്ചമിൻ ടീമിനോട് ചേർന്ന് പ്രവർത്തിച്ച പാസ്റ്റർ ബിനോയ് ബി കല്ലറ, ജസ്റ്റിൻ ഒ, സാമുവൽ സോളമൻ, ബീന ജയസ്, ആനി വിക്ടർ, ഷാജി മാത്യു എന്നിവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് പോരാട്ടമുണ്ടായപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇവരൊക്കെ ഒരുപക്ഷെ മനസ്സിൽ അല്പമെങ്കിലും ശത്രുത ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെയും തുടർന്ന് തയ്യാറെടുത്ത് ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ഈ വേദിയിലേക്ക് വന്നത്. പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് വന്നത്. ഞങ്ങൾക്ക് ഒരുപക്ഷെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ആഴത്തിൽ ചിന്തിച്ച ഒറ്റക്കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡിബേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചില നവ്യമായിട്ടുള്ള ചിന്തകൾ വരണം. ചില പുത്തൻ വഴികളെക്കുറിച്ച്, അല്ലെങ്കിൽ പരിചിതമായ വഴികളിലൂടെ വ്യതിചലിച്ച് സഞ്ചരിച്ചപ്പോൾ അത് തെറ്റാണ്, ശരിക്ക് യാത്ര ചെയ്യണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വീണ്ടും ഉണരണം എന്നാണ് ഞങ്ങൾ അതിനുവേണ്ടി ചിന്തിച്ചതും കരുതിയതും. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചില പുതിയ ചിന്തകൾ നൽകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഡിബേറ്റ് വോട്ടിനിടണമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വോട്ടിനിടണം എന്ന് പറയും. എവിടെയാണ് കൂടുതൽ അംഗസംഖ്യ ഉള്ളത് എന്നറിയാൻ ആർക്കാണ് ആകാംക്ഷയില്ലാത്തത്? ആരാണ് ജയിച്ചത് എന്നറിയാൻ ആർക്കാണ് ആകാംക്ഷയില്ലാത്തത്? ഇതൊരു സെക്യുലർ ഡിബേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വോട്ടിനിട്ടിട്ട് ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് ഏറ്റവും ആദ്യം എത്തിയത് എന്നറിയാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമായിരുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ലല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സോഫ്റ്റ് ലാൻഡിംഗ് വേണം, നമുക്കൊരു സോഫ്റ്റ് ലാൻഡിംഗ് വേണം. നമ്മൾ ചെറിയ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ശേഷം നമുക്ക് നിത്യമായ ഒരു വാസമുണ്ട്. ആ നിത്യമായ വാസത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഇങ്ങനെ പോയാൽ മതിയോ എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉണർത്തുവാനായിട്ട് ഉപയോഗിച്ച വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഷിൻസും ടീമും പറഞ്ഞു, മാറ്റത്തിന്റെ ആവശ്യമില്ല, കാരണം നൂറ്റാണ്ടിന് മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്നും, ശൂന്യതയിൽ നിന്നും, വാളിനെയും കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തിനെയും ഒക്കെ മുന്നിൽ വന്നിട്ടും ആ വെല്ലുവിളികളെ തച്ചുടച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറക്കിവിടപ്പെട്ടവർ, ആഹാരം കിട്ടാതെ പോയവർ, ഒരുപക്ഷെ വീണ്ടും വീട്ടിലേക്ക് കയറുവാൻ അവസരം കിട്ടാതെ പോയ ഭക്തന്മാർ, നടന്നുപോയ ഒരുപാട് വഴിത്താരകൾ നമുക്ക് നൂറ്റാണ്ടിന് മുമ്പുണ്ട് എന്ന് ഉയർത്തുവാനാണ് ഷിൻസും ടീമും ശ്രമിച്ചത്. അവർ ഇറങ്ങിപ്പോന്നിടത്ത് വീണ്ടും തിരിച്ചു കയറാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും അങ്ങനെ തിരിച്ചു പോകുന്നില്ല, ഈ കഷ്ടതയും ഈ പട്ടിണിയും ഈ നഗ്നതയും ഈ ആപത്തും
ഒക്കെ തന്നെ എൻ്റെ ഉള്ളിൽ വാസമുറപ്പിച്ചിരിക്കുന്ന ക്രിസ്തു നിമിത്തം ഞാൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേ നടന്നു പോയിട്ടുള്ള ഭക്തന്മാരെ നമുക്ക് മറക്കാൻ കഴിയുമോ? അവർ അടിസ്ഥാനമിട്ടത് കൊണ്ട് ഒന്നിൽ നിന്നും 9, അതിൽ നിന്ന് 100, 100 നിന്നും 500, 1000 ഒക്കെയായി സഭകൾ നമ്മുടെ ദേശത്തുണ്ടായി. നമ്മുടെ നാട്ടിൽ സഭകൾ ഉണ്ടാവാതിരുന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ ഭക്തരുണ്ടാവാതിരുന്നപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ട് കഷ്ടത നേരിടാൻ തയ്യാറായിട്ടുള്ള ഭക്തർ കൊടുത്ത വിലയെ മറക്കേണ്ടതില്ല. അവർ പിടിച്ച ഉപദേശം നാം തള്ളിക്കളയേണ്ടതില്ല. അവർ പിടിച്ച ഉപദേശത്തിൽ നിന്നും വ്യതിചലിച്ചു പോകേണ്ടതില്ല എന്നാണ് പ്രിയപ്പെട്ട പാസ്റ്റർ ഷിൻസും ടീമും പറയാൻ ശ്രമിച്ചത്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ആ പഴമയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ പറ്റുമോ? ആ പഴമയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടതാണ്. ഡാനിയും ടീമും പറഞ്ഞത് ഇങ്ങനെ പോയാൽ പോരാ, കാരണം നാം കുറച്ചും കൂടി അലേർട്ടാവണം. അങ്ങനെ ഭക്തന്മാർ വില കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ കടന്നു വന്ന് തകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ അവിടിവിടങ്ങളിലായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മിഷൻ ഫീൽഡായിട്ടുള്ള നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മെ നാണം കൊണ്ട് മറച്ച് കർത്താവിനെ ഉയർത്താൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നാം നമ്മെ ശോധന ചെയ്യാനുള്ള വെല്ലുവിളികളാണ് പ്രിയപ്പെട്ട ഡാനിയും ടീമും നമ്മുടെ മുമ്പിലേക്ക് വിതറിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം തുറക്കാൻ നാം ഇനിയും വൈകരുത്. നമ്മുടെ ഹൃദയം തുറക്കാൻ നാം ഇനിയും വൈകരുത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം ഈ കഷ്ടതയും സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എനിക്ക് പരിപൂർണ വിജയം നേടാൻ കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ് ഈ ഡിബേറ്റ് നമ്മളെ സഹായിക്കേണ്ടുന്നത്. ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. എൻ്റെ സ്കൂളിൽ ഞാൻ അതിജീവിക്കും, എൻ്റെ കോളേജിൽ ഞാൻ അതിജീവിക്കും, എൻ്റെ ഗ്രാമത്തിൽ ഞാൻ അതിജീവിക്കും, എൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ മുമ്പിൽ ഞാൻ അതിജീവിക്കും. കാരണം ക്രിസ്തു എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആ സ്നേഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എൻ്റെ ക്രിസ്തുവിനാൽ ഞാൻ അതിനെ അതിജീവിക്കുമെന്ന് ഉറക്കെ പറയുവാനായിട്ട് ഈ ഡിബേറ്റിൻ്റെ അവസാന നിമിഷം നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നവർ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. ഞാൻ അതിജീവിക്കും. ഞാൻ എൻ്റെ ക്രിസ്തു നിമിത്തം അതിജീവിക്കും. എനിക്കതിന് കഴിവില്ല, എനിക്കതിന് പ്രാപ്തിയില്ല. കഷ്ടതയും നിന്ദയും പരിഹാസവും വന്നാൽ എനിക്കതിന് ഓവർകം ചെയ്യാനായിട്ട് പ്രാപ്തിയില്ല. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ക്രിസ്തു നിമിത്തം എനിക്കതിന് കഴിയുമെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളുമായിട്ടുള്ള യുവ പ്രതിഭകൾ ഇന്ന് ഈ ദിവസം ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സമൂഹം എങ്ങനെയും പോകട്ടെ, സാഹചര്യം എങ്ങനെയും പോകട്ടെ, എന്നാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ. ഞങ്ങൾ അതിന്റെ തുടക്കത്തിൽ നിന്നും 94 പിന്നിട്ട് ഇന്നത്തെ നിൽക്കുമ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, സാഹചര്യം മാറട്ടെ, രാജ്യത്തിന്റെ നിയമം മാറട്ടെ, രാജ്യത്തിന്റെ സിസ്റ്റം മാറട്ടെ, സമൂഹത്തിന്റെ ആൾക്കൂട്ടം നമുക്കെതിരെ തിരിയട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ക്രൈസ്റ്റ് അംബാസഡേഴ്സ്, ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ. ഞങ്ങൾ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുന്നവർ. ഞങ്ങൾക്കെതിരെ വരുന്ന വാളിനെ, ഞങ്ങൾക്കെതിരെ വരുന്ന ഇടർച്ചയെ, ഞങ്ങൾക്കെതിരെ വരുന്ന നഗ്നതയോ പട്ടിണിയോ ഒറ്റപ്പെടുത്തലോ കഷ്ടതയോ ഞങ്ങൾ എൻ്റെ ക്രിസ്തു നിമിത്തം ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നമുക്ക് നെഞ്ചിലേക്കൊന്ന് കരം വെച്ച് പറയാമോ? കർത്താവേ, ഞങ്ങൾ അതിനെ അതിജീവിക്കും. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഉറപ്പായിട്ടും അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ പകരാം. നമ്മളെ വീണ്ടെടുത്തതിലേക്ക് ഹൃദയത്തെ പകരാം. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ, ഞാനിന്നു മോദമാ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണമാകണേ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയതേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണ ചെന്നപാടാമോ? എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യൂ.
വന്നിടുന്നേ ഞാനിന്ന് എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ചേർന്നതാണിയേ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുക വന്നിടുന്നേ സമർപ്പണത്തോടെ ചേർന്ന് എന്റെ ഇഷ്ടങ്ങളൊന്നുമല്ല കർത്താവ് അങ്ങയുടെ ഇഷ്ടമാണ് ഒരിക്കൽ കൂടെ ചേർന്ന് പാടി എന്റെ ദൈവമേ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധമാവേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധമാ ഇഷ്ടം ഒന്നു ഇഷ്ടം ഒന്നും വേണ്ട ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ചെറിയനാട് രായൻ ചായൻ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കായ ദിവസം തലകളെ വണക്കാം, കണ്ണിലടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധദൈവമേ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. ഈ ഉച്ചകഴിഞ്ഞ സെക്ഷനിൽ ഇത്രത്തോളം നിന്റെ സാന്നിധ്യം അറിവ് ഞങ്ങളെ ഇരുത്തിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുക. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ആവശ്യമാകുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിപ്പാൻ ഞങ്ങളുടെ സഹോദര സഹോദരന്മാരെ കർത്താവ് ഒരുക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾ നടത്തിയ ചർച്ച ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിനും സഭകൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർ വില കൊടുത്ത് കൊണ്ടുവന്നതായ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിനു വേണ്ടി നിവരെ നിൽക്കുവാൻ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നീ ഞങ്ങളെ ഒന്നിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിടർച്ചയ്ക്കോ പ്രയാസത്തിനോ ഒന്നും കാരണമാകാതെ കർത്താവെ വിജയകരമായ ക്രിസ്ത്യ ജീവിതം തുടർന്നു കൊണ്ടുപോകുവാൻ നീ ഞങ്ങളെ ഒന്നിച്ച് സഹായിപ്പാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൊക്കെ പങ്കെടുക്കുവാൻ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചല്ലോ. വരും ദിവസങ്ങളിൽ നാമത്തിന് മകത്തിന് വേണ്ടി ഓടുവാൻ അധ്വാനിപ്പാൻ ഞങ്ങളുടെ യൗവനക്കാരെ കർത്താവ് ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി ഞങ്ങളുടെ മുൻപിൽ വരുന്നു എന്നുള്ളതിനാൽ പകൽ ഉള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ സമാധാനത്തോടെ തൽക്കാലം പറഞ്ഞയക്കണം. തുറന്നുള്ള ശിശുക്കളുടെ സാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കുമാറാകണം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവൻ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ദയവായി വീണ്ടും നമുക്ക് ആ സീറ്റിൽ തന്നെ ഇരിക്കാം.